ആദ്യഭാഗമായ തത്വദർശനം നമ്മൾ കണ്ടു. അതില് കരുണാകരനെ വിളിച്ച് കരുണയുടെ ഇരിപ്പിടമായ ഈശ്വരൻ, ഈശ്വരൻ അനുകമ്പാവശകത്തിൽ അനുകമ്പയുടെ ഇരിപ്പിടമായാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആ ഈശ്വരനെ സദാ സർവദാ തന്റെ ഉള്ളിലുണ്ടാവണം. കരുണയുടെ ആഗരമായ ഭഗവാൻ ഉള്ളിലിരിക്കുമ്പോൾ കരുണയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ആദ്യ ഭാഗമായി. രണ്ട്, ഒരുറുമ്പിന് പോലും പീഡയുണ്ടാകാത്ത വിധത്തിൽ അനുകമ്പ എന്നില് നിറയണം. അത് അരുളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇരുളല്ലെങ്കിൽ അജ്ഞതയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അത് ഗ്രസിച്ചാൽ അൻപ് അകന്ന് അല്ലലുണ്ടാവും. അൻപ് വന്നാൽ, അരുളിൽ നിന്നുള്ള അൻപ് വന്നാൽ അത് അറിവായി സ്ഫുരിക്കുകയും ചെയ്യും. അത് ഇമ്പത്തെ ഉണ്ടാകും, പ്രേമത്തെ ഉണ്ടാകും. അതെല്ലാ സുഖങ്ങൾക്കും ആനന്ദത്തിനും കാരണമായിത്തീരുകയും ചെയ്യും. അരുളും അൻപും അനുകമ്പയും മൂന്നിനും കരു ഒന്നു തന്നെയാണ്. അതേസമയം അതില്ലായ്മയാണ് സംസാരത്തിന് കാരണം. അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരി സദാ സർവദാ ജപിക്കേണ്ടതാണ്. ഇതെല്ലാം നാം കണ്ടു. ഇതിനെ ആസ്പദമാക്കി അരുളുള്ളവരാരെല്ലാം, അങ്ങനെ ആരൊക്കെ ജീവിച്ചിട്ടുണ്ട്, കാരണമോ അനുകമ്പയാണ് കീർത്തിതമായിരിക്കുന്ന അരുൾ. അതിനെ പിൻപറ്റിയാണ് മഹാപുരുഷന്മാരും കീർത്തിമാന്മാരായിരിക്കുന്നത്. അവരുടെ കീർത്തിയിലൂടെ അവർക്കല്ല കീർത്തി, അറിവിന് തന്നെയാണ്. ആ അറിവ് ആയിത്തീർന്ന ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന പ്രമാണത്തിൽ അറിവായിത്തീർന്നവർ, അവരുടെ പരമ്പര അതിലാണ് പെടേണ്ടത്. അവരാരല്ല, അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ആ പരമ്പരയിലെ ഉന്നതശിഷ്ടരായ ആളുകളെ ആസ്പദമാക്കി ഗുരുദേവൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിലൊന്നാമത്തത് ശ്രീകൃഷ്ണ പരമാത്മാവാണ്. പരമാർത്ഥത്തെ ഉപദേശിച്ച് തേർവിടുന്ന പരമ്പൊരുളാണോ ഈ അനുകമ്പയാണ്ടവൻ. ഭൂതദയാ ക്ഷമാധിയാണോ ഈ അനുകമ്പയാണ്ടവൻ. സരളാദ്വയ ഭാഷ്യകാരന ഗുരുവാണോ ഈ ചൈതന്യമാണ്ടവൻ. ഒന്നാമത്തത് കൊണ്ട് സൂചിതമാകുന്നത് കൃഷ്ണനെയാണെന്ന് സ്പഷ്ടമാണ്. മഹാഭാരത യുദ്ധക്കളത്തിൽ തേരോടിച്ച ആയുധമില്ലാത്ത തേരാളി, പരമാർത്ഥത്തെ യുദ്ധക്കളത്തിൽ പോലും പാർത്ഥൻ ഉപദേശിച്ചവൻ കൃഷ്ണനാണ്. ഭൂതദയാക്ഷമാധി ബുദ്ധനാണ്. ഇത്രയും ഭൂതദയുള്ള ഒരാൾ ഉണ്ടായിട്ടില്ല എന്ന് തോന്നും അദ്ദേഹത്തിന്റെ ജീവിതം എടുത്താൽ. അദ്ദേഹത്തിന്റെ വഴിത്തിരിവ് പോലും അതാണ്. ഒട്ടേറെ കവികൾക്ക് വിഷയമായിട്ടുള്ള ബുദ്ധൻ, ബുദ്ധന്റെ ചരിത്രം ലൈറ്റ് ഓഫ് ഏഷ്യ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ബുദ്ധന്റെ തത്വസിദ്ധാന്തങ്ങളിൽ എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭൗതിക ജീവിതത്തിന്റെ തലങ്ങളിൽ ഈശ്വര നിഷേധത്തിന്റെ പ്രചണ്ഡമായ
സന്ദേശങ്ങൾ പരത്തിയ രാഹുൽ സാങ്കൃത്യായനൻ പോലും വഴുതി വീഴുന്നത് ആ ഭൂതദേവയ്ക്ക് മുമ്പിലാണ്. ആ ബുദ്ധൻ ബിംബിസാരന്റെ യാദവും ചുറ്റുപാടുകളുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒക്കെ പറഞ്ഞ് നേരെ ഞാൻ കളയുന്നില്ല. ആ ബുദ്ധനാണ് ഈ അനുകമ്പയാണ്ടവൻ. കൃഷ്ണനെയും ബുദ്ധനെയും കടന്ന് സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ. ഇനി നിങ്ങളുടെ ഇടയിലെ നമ്പൂരിമാർക്കും നായന്മാർക്കും ഈഴവർക്കും ഒന്നും സംശയം വേണ്ട, അദ്വയ ഭാഷ്യകാരൻ തന്റെ ഗുരുവാണെന്ന് ശങ്കയില്ലാതെ പറഞ്ഞു കഴിഞ്ഞു. അതും വാക്കുകൾ എങ്ങനെ വഴങ്ങുന്നു, അദ്വയ ഭാഷ്യത്തെ സരളമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അദ്വയഭാഷ്യകാരനായ ഗുരുവിന്റെ അനുകമ്പയെ സ്മരിക്കുമ്പോൾ ശങ്കരചരിത്രത്തിൽ ഇല്ലാത്തതെല്ലാം ചേർത്തുവച്ച് കർമ്മകാണ്ഡജടിലമായ ലോകത്ത് ജനങ്ങളെ വഞ്ചിച്ചു പോന്ന ബ്രാഹ്മണ്യം ഒരു ഭാഗത്ത് ശങ്കരനെ എതിർക്കുമ്പോൾ അവശൂദ്രാധികരണത്തിന്റെ പേര് പറഞ്ഞ് മറ്റുള്ളവർ ശങ്കരചരിതത്തിലേക്ക് പലതും കയറ്റി വ്യാഖ്യാനിക്കാൻ ഒരുങ്ങിടുമ്പോൾ ഭാരതീയ തത്വസംഹിതയ്ക്ക് അദ്വയഭാഷ്യം നൽകി സകലതരാചരാന്തർഭൂതമായിരിക്കുന്ന അദ്വയമായിരിക്കുന്ന ആത്മാവിനെ ഒരു ജനതയുടെ അനുകമ്പയുടെ ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊടുത്ത ആ തലം ജനഹൃദയത്തിന് നഷ്ടമാകുന്നു എന്നത് മാത്രമാണ് അതുകൊണ്ടുള്ള നേട്ടം. ഒരു ഭാഗത്ത് കർമ്മകാണ്ഡത്തെ എതിർത്തു പോകുന്ന ശങ്കരനെ ബ്രാഹ്മണ്യം ശക്തമായി എതിർത്തിരുന്നു. അടുത്ത കാലത്താണ് ആചാര പാരമ്പര്യത്തിൽ പോലും അതിന്റെ പാപത്തിൽ നിന്ന് കേരള ബ്രാഹ്മണർ മോചനം നേടിയത്. കേരളത്തിലെ ബ്രാഹ്മണ്യം അമ്മയുടെ ശവം ദഹിപ്പിക്കുവാൻ കൊണ്ടുപോയിരുന്നതെല്ലാം മുറിച്ചാണ്. പാലക്കാട്ടും കിടത്തി ദർഭകൊണ്ട് മുറിക്കുന്നുവെന്ന് സങ്കല്പിച്ചാണ് മുറിച്ചിരുന്നത്. ബ്രാഹ്മണർ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം ശങ്കരൻ മറ്റുള്ളവർ സഹായിക്കാത്തതുകൊണ്ട് അമ്മയെ ജഡം കഷ്ണങ്ങളാക്കി കൊണ്ടുപോയി എന്നുള്ളതിന്റെ സ്മരണ, ആ ശാപമേറ്റുവാങ്ങിയ പാരമ്പര്യം, ദർഭം കൊണ്ട് മുറിക്കുന്നുവെന്ന് സങ്കല്പിച്ചാണ് കൊണ്ടുപോയിരുന്നത്. അടുത്ത കാലത്ത് ഒരു ശങ്കരാചാര്യരുടെ കേരളത്തിലൂടെയുള്ള ദിഗ്വിജയത്തോടെയാണ് പാപം തീർന്നത് എന്നവരിപ്പോൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത കാലം ബ്രാഹ്മണ്യം എത്രത്തോളം ശങ്കരനെ എതിർത്തിരുന്നു എന്നപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. ഭാഷ്യങ്ങളൊക്കെ നശിപ്പിക്കുവാൻ ബ്രാഹ്മണ്യം എത്രത്തോളം ശ്രമിച്ചിരുന്നു എന്നും അറിയാം. ഇതര ജാതികളും മതങ്ങളും ശങ്കരനെ ബ്രാഹ്മണപക്ഷപാതിയായി ചിത്രീകരിച്ചാണ് എതിർത്തത്. ഈ എതിർപ്പുകളൊന്നും ഏൽക്കാത്ത കരുണയുടെയും അനുകമ്പയുടെയും ലോകത്തു നിന്ന് തന്റെ പ്രകൃഷ്ടകൃതികളെയും സംസ്കൃതം വായിച്ചറിയാനാവാത്തതുകൊണ്ട് പലരും അറിയുന്നവർ പറയുന്ന തെറ്റുകളിൽ വീണുപോയതും ഇതിന്റെ ഭാഗമാണ്. നിങ്ങളുടെ കയ്യിലെ വിവാഹ ചൂടാമണികളിൽ
സന്യാസി ശ്രേഷ്ഠന്മാർ പോലും വ്യാഖ്യാനം എഴുതുമ്പോൾ ബ്രാഹ്മണ പ്രശംസ എന്നൊരു ഹെഡിങ് എഴുതിയിട്ടുണ്ട്. വീട്ടിനടുത്ത് നോക്കണം. ജന്തൂനാം നരജന്മ ദുർലഭമത, പുംസ്ത്വം തതോ വിപ്രത, തസ്മാത് വൈദിക ധർമ്മമാർഗ പരത, വിദ്വത്വം അസ്മാത് പരം, മുക്തിർണോ ശതകോടി ജന്മ സുഹൃതൈഹി പുണ്യൈഹി വിനാലഭ്യത. ഇതാണ് ശ്ലോകം. അതിന് മുകളിലാണ് ബ്രാഹ്മണ പ്രശംസ എന്ന് എഴുതിയിരിക്കുന്നത്. അന്നുവരെ സ്വാഭിമാനികളായ ബ്രാഹ്മണരെ നോക്കി ജന്തുനാം നരജന്മ ദുർലഭമത, ജന്തുക്കളിൽ നരജന്മം ശ്രേഷ്ഠമാണ്, പുംസ്ത്വം അതിലും ശ്രേഷ്ഠമാണ്, അതിൽ പുരുഷനാവുക സ്ത്രീ കുറച്ച് മോശമാണെന്നാണ് വെപ്പം. അത് അതേപടി അംഗീകരിച്ച് പറഞ്ഞ് പുംസ്ത്വം തതോ വിപ്രത, ബ്രാഹ്മണനാവുക കുറെ കൂടെ ശ്രേഷ്ഠമാണ്. വിപ്രത തസ്മാത് വൈദിക ധർമ്മ മാർഗ പരത, വൈദിക ധർമ്മത്തിൽ പെടുക അത് കുറച്ചുകൂടെ ശ്രേഷ്ഠമാണ്, ബ്രാഹ്മണനായാലും പോരാ അതിലും കുറച്ചുകൂടെ കൂടിയതാണ്. വിദ്വത്വം അസ്മാത് പരം, പണ്ഡിതനായാലോ കുറെ കൂടെ ശ്രേഷ്ഠമായി. ഇത്രയും ഭാഗം പൂർവപക്ഷമാണ്, സിദ്ധാന്തപക്ഷമല്ല. ശങ്കരന്റെ അസന്ദിഗ്ധമായ അഭിപ്രായം അടുത്തതാണ്, മുക്തിഹി ശതകോടി ജന്മ സുഹൃതൈഹി പുണ്യൈഹി വിനാ ന ലഭ്യതേ. ഇതിന് ഹെഡിങ് എഴുതിയപ്പോ മനഃപൂർവം ശങ്കരനെ മോശമാക്കാൻ എഴുതിയതുപോലല്ലെന്ന് വായിച്ചു നോക്കി. മുക്തി എന്നത് 100 കോടി ജന്മമുണ്ടായാൽ പോലും സുഹൃതമൊന്നുകൊണ്ടല്ലാതെ, നരനായതുകൊണ്ടോ പുരുഷനായതുകൊണ്ടോ ബ്രാഹ്മണനായതുകൊണ്ടോ വേദപാരമ്പര്യത്തിൽ പെട്ടതുകൊണ്ടോ ഒന്നും കിട്ടില്ല എന്ന് സ്പഷ്ടമാക്കിയിട്ടുണ്ട്. അതേ ശങ്കരൻ ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യം ചമയ്ക്കുമ്പോൾ അതിൽ ബ്രാഹ്മണ്യം കൊണ്ട് മാത്രമേ മുക്തി കിട്ടുകയുള്ളൂ എങ്കിൽ അഭാവോ ബ്രഹ്മജിജ്ഞാസ എന്ന സൂത്രത്തിന്, ചതുസൂത്രിയിലെ പ്രഖ്യാത സൂത്രത്തിന്, ബ്രഹ്മസൂത്രം തുടങ്ങുന്നത് അങ്ങനെയാണ്, അഭാവോ ബ്രഹ്മജിജ്ഞാസ ജന്മാദ്യസ്യേത തത്വ സമന്വയാ ശാസ്ത്രയോനിത്വം. ഇങ്ങനെയാണ് ചതുസൂത്രി. ചതുസൂത്രിക്ക് വ്യാഖ്യാനം ചമയ്ക്കുമ്പോൾ ആചാര്യൻ ഭാഷ്യം ചമയ്ക്കുമ്പോൾ ആചാര്യൻ അധശബ്ദത്തിന് ആനന്ദരീയമെന്ന അർത്ഥം കാണാമായിരുന്നു. തനിക്ക് മുമ്പുള്ള ആചാര്യന്മാര് പോയ വഴികളോ തനിക്ക് ശേഷമുള്ള ആചാര്യന്മാർ പോയ വഴികളോ ശങ്കരൻ സ്വീകരിച്ചില്ല. ആൽബർട്ട് ഷൈറ്റ്സറും രാമാനുജനും വരെ ബ്രാഹ്മണ്യത്തിന്റെ പക്ഷപാതത്തിൽ നിന്നുകൊണ്ട് ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ആൽബർട്ട് ഷൈറ്റ്സറും രാമാനുജനും വരെ, സംശയം വേണ്ട, ആൽബർട്ട് ഷൈറ്റ്സറുടെ ബ്രഹ്മസൂത്ര വ്യാഖ്യാനത്തിൽ ആനന്ദരീയമെന്ന അർത്ഥം വേണമെന്ന് ശാഠ്യം പിടിച്ചിട്ടുണ്ട്. അതിനെ അവലംബിച്ചുകൊണ്ടാവാം ഫാദർ ജയ കട്ടക്കൽ രാമാനുജ മതത്തെയും ഷൈറ്റ്സറുടെ മതത്തെയും യോജിപ്പിച്ചുകൊണ്ട് അദ്വൈത ധർമ്മചിന്ത എന്ന പുസ്തകത്തിൽ ശങ്കരനെ നേരിടുന്നുമുണ്ട്. അതുകൊണ്ട് ശങ്കരനാകട്ടെ ഇതിന്റെ ആദിമ സംസ്കൃതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ശങ്കരന് ശേഷമാണ് രാമാനുജനും മാധ്വനും ഒക്കെ വന്നത്. ദ്വൈതവും വിശിഷ്ടാദ്വൈതവും ഒക്കെ ശങ്കരന് ശേഷം വളർന്നു വന്നവയാ. അതുകൊണ്ട് അറിവ് കുറഞ്ഞു വരുന്നുവെന്നേ പറയാനാവുള്ളൂ. ശാങ്കരമതത്തിന് മുമ്പല്ല, ശാങ്കരമതത്തിൽ ശങ്കരൻ പൂർവപക്ഷമാക്കിയിരിക്കുന്നതാണ് ഈ ആചാര്യന്മാരെടുത്ത് വളമ്പിയതും. മുമ്പേ പറഞ്ഞ പൂർവപക്ഷം പോലെ അതിന് പാണ്ഡിത്യമൊന്നും വേണ്ട. ശങ്കരൻ കുറിച്ചു വെച്ച പൂർവപക്ഷം എല്ലാം കൂടെ ചേർത്തൊരു പുസ്തകം എഴുതി നമ്മുടേതായും കൊടുത്താൽ മതി. ശങ്കരൻ അവരെ എങ്ങനെ നിഷേധിച്ചിരിക്കുന്നു, അതിന്റെ താർക്കിക യുക്തികൾ ഏതൊക്കെയാണ്? ബ്രഹ്മസൂത്രത്തിന്റെ ആദിമസൂത്രത്തിൽ അധശബ്ദത്തിന് ആനന്ദരീയമെന്ന അർത്ഥമില്ലെന്ന് സ്ഥാപിക്കുകയാണ് ശങ്കരൻ ചെയ്തത്. അതിന് ശങ്കരൻ
സാധനാവ്യവസ്ഥയെ സമ്പന്നനായിട്ട് എന്നാണ് വ്യാഖ്യാനം കൊടുത്തത്. അധശബ്ദത്തിന് അർത്ഥം പറയുമ്പോൾ സാധനാവ്യവസ്ഥയെ സമ്പന്നനായിട്ട് വിവേകം, വൈരാഗ്യം, സമാധി, ശക്തസമ്പത്തി, മുമുക്ഷുത്വം, ഇതേ ഈ വേദം ഇത് പഠിക്കാനായിട്ട് വേണ്ടു, മുക്തിക്ക് ഇത് മാത്രമേ വേണ്ടു, ധർമ്മജിജ്ഞാസ വേണ്ട, ധർമ്മജിജ്ഞാസ അനന്തരം ബ്രഹ്മജിജ്ഞാസ എന്നതിനെ നിഷേധിക്കുമ്പോൾ കർമ്മകാന്ഡപ്രോക്തമായ അന്ധകരണ സിദ്ധിക്ക് വേണ്ടി എന്ന് പറയുന്ന എല്ലാ കർമ്മകലാപങ്ങളെയും ഒന്നിച്ച് നിഷേധിക്കുന്ന ശങ്കരൻ എങ്ങനെ ബ്രാഹ്മണ പക്ഷപാതിയാകുമെന്ന് ആലോചിച്ചിട്ടല്ല സ്വന്തം ജാതിയുടെയും ആ ജാതിയിൽ നിലകൊണ്ടുകൊണ്ട് നോക്കുമ്പോൾ ഇതര ജാതികളോടുള്ള വെറുപ്പിന്റെയും തലങ്ങളിൽ പിന്നീട് വന്ന പ്രഖ്യാത പണ്ഡിതന്മാർ പോലും നിലകൊണ്ടുപോയത്. ഇവിടെ ശങ്കരനല്ല ജാതി ഉണ്ടായത്, പിന്നീട് വന്ന അവർക്ക് അവരുടെ ജാതി മുഴുത്തുപോയത് കൊണ്ട് വന്നതാണ് എന്ന് പറയാതെ വയ്യ. അതില്ലാത്തത് കൊണ്ടുള്ള ഒരു അനുകമ്പയിൽ നാരായണഗുരു എങ്ങനെ ഉയർന്നു നിൽക്കുന്നു, എങ്ങനെ നാരായണഗുരുവും ഈഴവരും തമ്മിൽ വ്യത്യാസമുണ്ട്, എങ്ങനെ നാരായണഗുരുവും നായന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്, എങ്ങനെ നാരായണഗുരുവും നമ്പൂരിമാരും തമ്മിൽ വ്യത്യാസമുണ്ട്, എങ്ങനെ നാരായണഗുരുവും ക്രിസ്ത്യാനികളും തമ്മിൽ വ്യത്യാസമുണ്ട്, എങ്ങനെ നാരായണഗുരുവും മുസ്ലിങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്, എന്തുകൊണ്ട് നാരായണഗുരുവോ ശങ്കരനോ അതുപോലുള്ള ഉന്നതന്മാരായ ആളുകളോ ജാതിയിൽപ്പെട്ടവരല്ല, എന്തുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ജാതിയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് മോക്ഷവും ആനന്ദവും കിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. ഇത് കുറച്ച് വിഷമമുള്ളതാണ്. സഭയിൽ മോക്ഷമില്ല എന്ന് കർത്താവ് ഈശോമിശിഹ പറഞ്ഞിട്ടുണ്ട്. അതും ഇവിടെ സ്മരിക്കുകയും ചെയ്യും. അതിന് കർത്താവിനെ അറിയണം, ഈശോമിശിഹയെ അറിയണം. മാമൂദ് സാമുങ്ങിയാൽ മാത്രം പോരാ, അതിന്റെ കഥ വേറെയാണ്. അതുകൊണ്ട് ഇതിന്റെ രണ്ടാം ഭാഗം വളരെ മനോഹരമാണ്. അതിൽ ഈ ശ്ലോകത്തിൽ മൂന്ന് പേരെയാണ് സ്മരിക്കുന്നത്. ഒന്ന് കൃഷ്ണൻ, ഒരു യുദ്ധവും അരുതെന്ന് പഠിപ്പിച്ച കൃഷ്ണൻ. നിങ്ങൾക്കൊരായിരം ചോദ്യങ്ങൾ ഉണ്ടായി വരുമെന്ന് എനിക്കറിയാം, കാരണം നിങ്ങൾ ഗീത പഠിച്ചതാണ്. തസ്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ഇതൊക്കെ അതിനകത്തല്ലേ സ്വാമികളെ എന്ന് ചോദിക്കാൻ വെക്കുന്നവരെ എനിക്കറിയാം. തസ്മാത് യുദ്ധസ്വ വികടജ്വര, ഇതും അതിനകത്ത് തന്നെയല്ലേ. യദൃച്ഛയാച ഉപപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖിനക്ഷത്രിയാവർധ ലഭന്തേ യുദ്ധം ഈദൃശം. സ്വധർമ്മം അഭിചാരക്ഷിയ നവികമ്പിതുമർഹസി ധർമാക്ഷി യുദ്ധാശ്രയോ അന്യത് ക്ഷത്രിയസ്യ നവിദ്യതേ. ഇതൊന്നും വായിക്കാതെയല്ല ഞാൻ പറഞ്ഞത്, പേടിക്കണ്ട. ഇത് നല്ലപോലെ വായിച്ചു നോക്കിയിട്ടാണ്, പക്ഷെ ഞാൻ വായിച്ചത് എന്റെ ആചാര്യന്മാർ പറഞ്ഞ വഴിയിലാണ്, സ്വാതന്ത്ര്യ സമരത്തിലെ ഗീതകൾ വെച്ചല്ല. അതിനൊരു പാരമ്പര്യ വഴിയുണ്ട് അത് പഠിക്കാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാൻ ഗീതാവ്യാഖ്യാനം തേടിപ്പോവുകയും അതിനപ്പുറം ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിന്റെ രംഗവേദികളിൽ പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പാണ് വെടിയുണ്ടെന്ന് പറഞ്ഞു പരിപ്പിക്കുകയും ഒക്കെ ചെയ്തതുപോലുള്ള വ്യാഖ്യാനങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ന്യായാന്യായങ്ങളിലേക്ക് കടന്ന് ഗീത പഠിക്കരുത്. പഠിച്ചാൽ പണ്ഡിതാഗ്രഹസ്ഥരനായ മാരാരി പറഞ്ഞിടത്ത് നിൽക്കും. നിങ്ങൾ ഭാരത പര്യടനത്തിൽ മാരാരി ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നിങ്ങൾ വായിച്ചു പോയെങ്കിൽ നിങ്ങളുടെ ഗീതാപഠനത്തിൽ ഒരു കല്ലുകടിയായി മാറും. അതും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഭാരത പര്യടനം ഇല്ല. അശ്വരക്ഷിതാവായി പോകുന്നത് അർജുനനാണ് മഹാഭാരത യുദ്ധം കഴിഞ്ഞ്, അതറിയാമായിരിക്കും.
മരുത്തൻ നിക്ഷേപിച്ച ധനമെടുത്ത് രാജസൂയം നടത്തുമ്പോൾ അശ്വത്തെ രക്ഷിക്കുന്നവനായി കൂടെ പോയത് അശ്വത്തോടൊപ്പം പോയത് അർജുനനാണ്. അർജുനൻ സൈന്ധവം എന്നൊരു രാജധാനിയുണ്ട്, സപ്തസൈന്ധവം. അതിന്റെ അതിർത്തിയിലെത്തി എന്ന് കേട്ടപ്പോൾ സൈന്ധവത്തിലെ രാജാവ് സുരഥൻ പേടിച്ചു മരിച്ചു. ജയദ്രഥന്റെ പുത്രനാണ് സുരഥൻ. മഹാഭാരത യുദ്ധക്കളത്തിൽ മൃത്യുഞ്ജയനായ തന്റെ പിതാവിന്റെ ശിരസ് അസ്ത്രാഗ്രത്തിലെടുത്ത് തന്റെ പിതാമഹന്റെ കൈകളിലേക്ക് കൊടുത്ത് അർഘ്യവുമായി നിൽക്കുന്ന ജ്ഞാനനിമഗ്നായ പിതാമഹന്റെ കൈകളിൽ വീണ വലകണ്ടി ഞെട്ടി തല താഴേക്കിടുമ്പോൾ അദ്ദേഹത്തിന്റെ തലയും ഒന്നിച്ച് പൊട്ടിത്തെറിച്ച ആ രോമഹർഷണമായ സന്ദർഭമോർത്ത് സുരഥൻ പേടിച്ചു മരിച്ചു. വ്യാസൻ ചിത്രീകരിക്കുന്ന ഒരു രംഗമുണ്ട്. പകമുഴുത്ത സൈന്ധവ വീരന്മാരുമായി അർജുനൻ ഏറ്റുമുട്ടി. ഒടുവിൽ ഒരുവിധം അവരെ പരാജയപ്പെടുത്തി വിജയിച്ചരുളുന്ന അർജുനന്റെ അടുക്കലേക്ക് ദുശ്ശള 105 കൗരവ സഹോദരന്മാരുടെ ഏക സഹോദരി, സ്ത്രീത്വത്തിന്റെ ഭൂഷണമായ തളിരിളം കുഞ്ഞിനെയും കയ്യിലെന്തി ഒന്ന കുഞ്ഞിനെ കൊണ്ടുവന്ന് അർജുനന്റെ കാൽക്കൽ വെച്ച് പറഞ്ഞു, ജ്യേഷ്ഠ, അപനയക്കാരും അനാചിരുമായ എന്റെ സഹോദരന്മാരും ഭർത്താവും ചെയ്തതിനൊക്കെ അങ്ങ് വീരോചിതമായി പകവീട്ടി, എനിക്ക് ദുഃഖമില്ല. അങ്ങയുടെ ആഗമനം കേട്ട് പേടിച്ചെന്റെ പുത്രനും മരിച്ചു. ഇല്ല ജ്യേഷ്ഠ, എനിക്കതിലും ദുഃഖം. ഈ കൈക്കുഞ്ഞിന്റെ ജീവനെങ്കിലും എന്റെ വംശത്തിന്റെ നിലനിൽപ്പിനായി അങ്ങ് വിട്ടുതരണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ വ്യാസൻ ബഹുസാന്ത്വ പരിശ്രജ്യ എന്ന ചുരുങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് ഏവം ബ്രുവത്യം കരുണം ദുശലായം ധനഞ്ജയ സംസ്മൃത്യുദേവിം ഗാന്ധാരി ധ്രുവരാഷ്ട്രഞ്ച വർദ്ധിവം ഉവാച ദുഃഖശോകർത്ത ക്ഷത്രധർമ്മം വിഗ്രഹയൻ ദുഃഖം ദുര്യോധനം ശുദ്രം രാജ്യലബ്ധം ച മാനിനം യേകൃതേ ബാന്ധവ സർവേമയാനന്ദായമക്ഷയം എന്ന് പറഞ്ഞ് ദുശലയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചൊക്കെ നിലകൊള്ളുമ്പോൾ മാരാര് ചോദിക്കുന്ന രണ്ടു മൂന്ന് ചോദ്യം, 1000 പുരാണികൾ എഴുന്നു നിൽക്കുന്ന മുള്ളിലവിൻതടി പോലത്തെ ഒരു തടി കൊണ്ട് ഹൃദയത്തിലെ കാഞ്ഞടിച്ചാലത്തെപ്പോലൊരു വേദന അർജുനൻ ആ സമയത്ത് അനുഭവിക്കുന്നുണ്ടാവില്ലേ? അനുകമ്പയാണല്ലോ വിഷയം. അവിടെ താൻ പണ്ടുകേട്ട ഗീതോപദേശം അർജുനനെ രക്ഷിക്കുമോ? മാരാര് ശക്തമായിട്ടായി ചോദിക്കുന്നു. ഭഗവത്ഗീതോപദേശം അത് കേട്ട് അത് യുദ്ധത്തിനാണ്, അതുകൊണ്ട് യുദ്ധം ചെയ്ത് വീരനായി ക്ഷത്രിയനായി രാജ്യത്തിന്റെ ഉടമയായി നിലകൊള്ളുമ്പോൾ 105 കൗരവ സഹോദരന്മാരുടെ ഏക സഹോദരി ദുശല വിധവയായി, കുഞ്ഞനാഥമായി, അതിനെ കൊണ്ടെന്ന് കാൽക്കൽ വെച്ച് ഇതിന്റെ ജീവൻ വിട്ടുതരണമേ എന്ന് പറയുമ്പോൾ പണ്ട് കേട്ട ഭഗവത്ഗീതോപദേശം അർജുനൻ ഇന്ന് പഥ്യമാകുമോ സുഖമാകുമോ? മാരാരുടെ ചോദ്യം വെറുതെ മറന്നുകളയാനൊന്നും പറ്റില്ല. ഗീത യുദ്ധത്തിനാണെന്ന് പഠിക്കുന്നവരും പഠിക്കുന്നവരും ഈ ചോദ്യത്തിന് ഉത്തരം ഹൃദയത്തിൽ കണ്ടെത്തേണ്ടി വരും. തീർന്നില്ല മാരാര്. മാരാര് ഭംഗിയായ അടുത്തേടി അടിച്ചു. അത് ആ ഭഗവത്വചനാമൃതം കൊണ്ടാണല്ലോ ഈ നില ഈ കുട്ടിക്ക് വരുത്തിയത്. എന്നിട്ടും മാരാർക്ക് മതിയായില്ല. ഭഗവത് വചനത്തിന്റെ പരാജയസ്ഥാനമാണിത്, ഭഗവത്ഗീതയുടെ പരാജയസ്ഥാനമാണിത്, ഗീതാകർത്താവിന്റെ വിജയസ്ഥാനവും. അന്ന് യുക്തിവാദിയായിരുന്ന മാരാര് ഒരു സ്റ്റെപ്പ് കൂടെ കൂട്ടിയടിച്ചു.
യാതൊരു ഭഗവത് വചനത്താലും പരിഹരിക്കപ്പെടുന്നതല്ല ജീവിതം എത്തിക്കുന്ന യാതനകളെന്ന് സമർത്ഥിക്കുവാനാണല്ലോ വ്യാസൻ ഇത് എഴുതിയത്. യുദ്ധം ജയിപ്പിച്ചു, ഇത് സത്യമാണെന്ന് അംഗീകരിക്കേണ്ടി വരും. മനസ്സിലായില്ലെന്നാ എനിക്ക് തോന്നുന്നത്, മനസ്സിലായില്ലെന്നാ എനിക്ക് തോന്നുന്നത്. യാതൊരു ഭഗവത് വചനാമൃതത്താലും പരിഹരിക്കപ്പെടാവുന്നതല്ല ജീവിതമേൽപ്പിക്കുന്ന യാതനകളെന്ന് സമർപ്പിക്കുവാനാണല്ലോ വ്യാസൻ ഭാരതം രചിച്ചത് എന്ന് പറഞ്ഞാൽ ഭഗവാനും ഭഗവത് വചനവും ഒന്നും നിങ്ങളെ രക്ഷിക്കില്ല എന്നാണ് വ്യാസൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധം ഗീതയെ കൊണ്ട് ചെയ്യിച്ച് അതിൻ്റെ അവാന്തരത്തിൽ പാണ്ഡവന്മാർ മുഴുവൻ ദുഃഖികളായി, ജീവിതം മുഴുവൻ ദുഃഖമായി തീർന്നത്. മഹാഭാരത യുദ്ധം പാണ്ഡവന്മാരെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോയില്ല, കീരിവെന്ന് പറഞ്ഞ കഥ, ദുശ്ശളയുടെ ദുഃഖം. മനസ്സിലായില്ല? ഏറ്റവും ഒടുവിൽ അതേ യുധിഷ്ഠിരൻ അമ്മയായ കുന്തിയെ ശപിക്കുന്നത്, യുദ്ധമെല്ലാം കഴിഞ്ഞ ഒടുവിൽ മരിച്ചുകിടക്കുന്ന വീരന്മാരുടെ വിന്തോദക ക്രിയകൾ ഒരുങ്ങുമ്പോൾ കുന്തി വന്നു പറഞ്ഞു, മോനെ നീ ആരുടെ ഉദകക്രിയയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? ദുഷ്ടനെങ്കിലും എന്റെ വല്യച്ഛന്റെ മകന്റെ ദുര്യോധനന്റെ നൃത്തുമകനെ നീ ആദ്യം നിന്റെ സഹോദരന്റെ നിന്റെ ജ്യേഷ്ഠന്റെ ഒരു കൈക്കുടന്ന വെള്ളം അവിടെ ഒഴിച്ചു. സൂതപുത്രനെന്ന് വിളിച്ച് പാണ്ഡവന്മാർ ആദ്യവസാനം നിന്ദിച്ച കർണൻ തന്റെ അമ്മയിൽ പിറന്ന ആദ്യത്തെ ആളാണെന്നും തന്റെ ജ്യേഷ്ഠനാണെന്നും അറിയുന്നൊരു നിമിഷത്തിൽ യുധിഷ്ഠിരനുണ്ടാകുന്ന വ്യഥ ഭഗവത്ഗീത യുദ്ധത്തിനാണെങ്കിൽ അതുമാത്രമാണ് യുധിഷ്ഠിരന് ഗീത സമ്മാനിച്ചത്. നിങ്ങളും ഗീതയെ ആണയിട്ട് യുദ്ധം ചെയ്തോളൂ, ഈ ദുഃഖമല്ലാതെ മറ്റൊന്നും ഗീത തരില്ല. കുറച്ച് കടന്നുപോയില്ലേ, കുറച്ച് കടന്നുപോയി. ഇത് ഗീതയുടെ വിഷയം യുദ്ധമല്ല, പരമാർത്ഥമാണ്. മാരാരോട് ഞാൻ യോജിക്കുന്നില്ല, കാരണം എന്റെ കൃഷ്ണൻ യുദ്ധത്തിന്റെ ബോൾഘാടകനല്ല, എന്റെ ഗീത യുദ്ധത്തിനുള്ളതുമല്ല. സമസ്ത യുദ്ധങ്ങളിൽ നിന്നും മാനവനെ മോചിപ്പിക്കുന്നതാണ് ഗീത. ആദ്യ ശ്ലോകം മുതൽ അവസാനത്തെ ശ്ലോകം വരെ അങ്ങനെ പഠിക്കാൻ പറ്റൂ, മറ്റൊരു വ്യാഖ്യാനമില്ല. അല്ലാത്തൊരു പഠനവും പാഠ്യപദ്ധതിയും ഗീതയ്ക്കില്ല. അതുകൊണ്ട് മാരാര് ആഞ്ഞ അടിക്കുന്നത്, കീരിവെന്ന് പറഞ്ഞ കഥ അറിയാം നിങ്ങൾക്ക്. യംഗേമമായ രാജസൂയം കഴിഞ്ഞ് ഞെളിഞ്ഞിരിക്കുമ്പോൾ യുധിഷ്ഠിരനോട് പറഞ്ഞത്, പണ്ടൊരു പട്ടിണിപ്പാവം ഒരു ദിവസം കൂടെ പട്ടിണി കിടന്നിട്ട് അതിഥിയെ സൽക്കരിച്ചതിന്റെ മഹാത്മ്യം തന്റെ ഈ യാഗത്തിനില്ലെന്ന്. രണ്ട് ജ്യേഷ്ഠനാണ് കർണനെന്നറിയുമ്പോൾ അമ്മയായ വിന്തിയോട് ഇതേ യുധിഷ്ഠിരൻ പറഞ്ഞത്, ഇനി ഒരു സ്ത്രീക്കും ജീവിതത്തിൽ ഒരിക്കലും ഒരു രഹസ്യവും സൂക്ഷിക്കാൻ ഇടയാകാതെ പോകട്ടെന്നാ. കുന്തിയെ മാത്രമല്ല ശ്രമിച്ചെ, നിങ്ങളെയൊക്കെ. ഇപ്പൊ അത് ശരിയുമാണെന്ന് തോന്നുന്നു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ശക്തമാണ് ഈ വാക്കുകൾ. ഗീത എന്താണ് കൊടുത്തത്? യുദ്ധത്തിനാണ് ഗീതയെങ്കിൽ ഭഗവത് വചനങ്ങളെ കേൾക്കാതെയാണ് ഇമ്പവും അൻപും അനുകമ്പയും വിട്ടുപോയതുകൊണ്ടാണ് അർജുനൻ യുദ്ധം ചെയ്തത്. അങ്ങനെയെങ്കിൽ സ്വാമിജി ഒരുമാതിരി വേല വെച്ചങ്ങ് ഏറ്റുപോകും. സ്വാമിജി തന്നെ രണ്ട് ശ്ലോകമൊക്കെ ചൊല്ലി, അതെങ്ങനെ ഞങ്ങൾ പഠിക്കും എന്ന് അവരിൽ നിന്നൊരു വയസ്സായ ആൾ അടുത്ത ആളിനെ തൊണ്ടിടണം. ഇയാൾ ഒരുമാതിരി ഇരുട്ടുകൊണ്ട് ഓട്ടയുടെ ജീപ്പാങ് ഏറ്റുപോകും. അയാൾ തന്നെ രണ്ട് ശ്ലോകം ചൊല്ലി വെച്ചിട്ടുണ്ട്, അതെങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കും?
അടുത്തിരുന്ന ആളിനെ ഒന്ന് തോണ്ടിയിട്ട് പയ്യെ പറഞ്ഞു, വേലയാണിത്, വേലയല്ല. സ്വധർമ്മം അഭിചാരീക്ഷ്യ നവിഗംബിതു അർഹസി, സ്വധർമ്മം അഭിചാരീക്ഷ്യ നവിഗംബിതും നവിഗംബിതും നവിചാലയിതും സ്വരൂപാദവസാദയിതും അർഹസി എന്ന് ശങ്കരൻ ഭാഷ്യത്തിൽ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ധർമ്മ്യാത് യുദ്ധാത് അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ, ക്ഷതത്തില ത്രാണനാത്യുതഗ്രഹ ക്ഷത്രസ്യ ശബ്ദോ ഭുവനേശ്വരൂഢ എന്ന് കാളിദാസൻ രഘുവംശത്തിൽ പറയും. ക്ഷത്രിയൻ ബ്രാഹ്മണനും ഗുരുവാണെന്ന് ബൃഹദാരണ്യകം പറയും. ഉണ്ടല്പം വർണ്ണവിചാരവും ആവാം. നിങ്ങൾ പഠിച്ച പോലല്ല ബൃഹദാരണ്യകത്തിൽ ശ്രുതിയിൽ ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ പാദാന്തികത്തിലിരുന്ന് വേണം വിദ്യ അഭ്യസിക്കാൻ. ഇങ്ങനെയാണോ പഠിച്ചിരിക്കുന്നത്? അല്ലല്ലോ, അല്ലല്ലോ. ബൃഹദാരണ്യകം 1:4:11 വീട്ടിൽ പോയി എടുത്ത് വായിച്ചു വായിച്ചു. ബ്രാഹ്മണന്റെ മുകളിലാണ് ക്ഷത്രിയൻ. തസ്മാത് ക്ഷത്രാത്പരം നാസ്തി, ക്ഷത്രിയന്റെ മുകളിലല്ല ബ്രാഹ്മണൻ, ക്ഷത്രിയനാണ് മുകളിൽ, ക്ഷത്രിയന് മുകളിലില്ല. രാജസൂയം കഴിഞ്ഞ ക്ഷത്രിയന്റെ പാദാന്തികത്തിലിരുന്ന് വേണം ബ്രാഹ്മണൻ പഠിക്കാൻ, ബ്രാഹ്മണൻ വിദ്യാർത്ഥി. ഉപനിഷത്തുകളായ ഉപനിഷത്തുകളിൽ നചികേതസ് ബ്രാഹ്മണനാണ്, വൈശ്വാമര പ്രവിശത്യ അതിർ ബ്രാഹ്മണോ ഗൃഹൻ, അതിൽ വിദ്യാർത്ഥിയാണ്, ബ്രഹ്മജ്ഞാനിയല്ല. ബ്രാഹ്മണന്റെ ലക്ഷണം ചാന്തോക്യത്തിൽ പറയും. ജാബാലൻ പഠിക്കാൻ ചെന്നു, ഗുരു പറഞ്ഞു നിന്റെ അച്ഛൻ ആരാണ്, ഗോത്രം ഏതാണ് ചോദിച്ചു. അയാളെ അമ്മയോട് ചോദിച്ചു, ജാബാലയോട്, അമ്മ എന്റെ ഗോത്രം ഏതാണ്, അച്ഛൻ ആരാണ്, എന്റെ മോനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് അടിച്ചു തെളിക്കാൻ പോയി, എവിടുന്നാ നീ ഉണ്ടായതെന്ന് നല്ല നിശ്ചയമില്ല, അതുകൊണ്ട് നിന്റെ അച്ഛനെയും നിന്റെ ഗോത്രത്തെയും എനിക്ക് നിശ്ചയമില്ല, നീ അതുകൊണ്ട് ഇന്ന് നിന്റെ ആചാര്യനോട് പറയുക, എന്റെ അമ്മ ജാബാലയാണ്, അമ്മയ്ക്ക് അച്ഛനെ അറിയില്ല, അതുകൊണ്ട് അമ്മയുടെ ഗോത്രമാണ് എന്റെ ഗോത്രമെന്ന് എന്ന് ആചാര്യനോട് പറയുക. അവൻ ചെന്ന് അതുപോലെ പറഞ്ഞു. ഗുരു പ്രതിവചിച്ചൊരു വാചകമുണ്ട്, സത്യകാമ നീയാണ് ബ്രാഹ്മണൻ, നിങ്ങളിത് വ്യാഖ്യാനിച്ചാൽ എങ്ങനെയാണ്, അച്ഛൻ ആരാണെന്ന് അറിയാൻ മേലാത്തവനൊക്കെ ബ്രാഹ്മണനാണെന്നായിരിക്കും പറയുക. ചാന്തോക്യം എടുത്ത് വായിച്ചു നോക്കുക. അപ്പൊ ആരാണ് ബ്രാഹ്മണൻ? പഠിക്കാൻ ചെല്ലുന്നവൻ വിദ്യാർത്ഥി എന്ന അവസ്ഥയിലേക്ക് ഉയർന്നാൽ അവൻ ബ്രാഹ്മണനായി, ബ്രഹ്മജ്ഞാനിയല്ല. അവനെ പഠിപ്പിക്കുന്ന അനുഭവ സമ്പന്നനായ ക്ഷത്രിയൻ, ശതം ത്രാണനം ചെയ്തവൻ, വർണ്ണവ്യവസ്ഥയുടെ ഊടും പാവും നല്ലപോലെ അറിഞ്ഞു പഠിക്കണം. ഇവിടെ ആ ക്ഷത്രിയന്റെ കാര്യമാ പറയുന്നത്, അതിൽ സ്വധർമ്മമാ പറയുന്നത്, ക്ഷത്രിയന്റെ സ്വധർമ്മം. അത് ധർമ്മമായ യുദ്ധത്തിൽ നിന്ന് വേറെയല്ല. സാധാരണ യുദ്ധം അല്ല പറഞ്ഞിരിക്കുന്നത്, ധർമ്മ്യം എന്നൊരു വിശേഷണമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടി വരും. അത് നമുക്ക് നോക്കാം, അടുത്ത ശ്ലോകവും കൂടെ കഴിഞ്ഞ് നോക്കാം. ധർമ്മ്യാത് യുദ്ധാത് അന്യത്, യുദ്ധാത് അന്യത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സംഗതി ക്ലിയറായനെ, മഹാഭാരത യുദ്ധമായനെ. യുദ്ധാത് അന്യത് എന്നല്ല പറഞ്ഞ, ധർമ്മ്യാത് യുദ്ധാത് അന്യത് മാത്രമല്ല അവിടെ സ്വധർമ്മവുമാണ്. പോട്ടെ, അതുകൊണ്ടൊരു ഉറപ്പ് വേണ്ട, അടുത്ത ശ്ലോകം നോക്കാം. യദൃച്ഛയാജ ഉപപന്നം, മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് ധൃതരാഷ്ട്രൻ തന്നെ പറയുന്നുണ്ട്. യുദ്ധത്തിന് മുമ്പ് സഞ്ജയ, പണ്ട് അരക്കില്ലത്തിന് തീ വീണപ്പോൾ ഞാൻ തീരുമാനിച്ചു യുദ്ധമുണ്ടാകുമെന്നും ദുര്യോധന അസ്തമിക്കുമെന്നും. സഞ്ജയ രാജസൂയം കഴിഞ്ഞ പാണ്ഡവന്മാർ അഹങ്കരിച്ചു നിൽക്കുമ്പോൾ എന്റെ പുത്രൻ വെള്ളമോ കരയോ എന്നറിയാതെ നടന്നു നീങ്ങിയപ്പോൾ അവന്റെ പതനം കണ്ട് പാഞ്ചാലിയും അർജുനനും പൊട്ടിച്ചിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞു ഈ യുദ്ധം. സഞ്ജയ, അതിനും മുമ്പ് അർജുനൻ നിറഞ്ഞ സദസ്സിൽ വെച്ച് പാഞ്ചാലിയെ വേട്ടപ്പോൾ ഞാനറിഞ്ഞു ഈ യുദ്ധമുണ്ടാകും.
സൂതപുത്രനെ എനിക്ക് വേണ്ടച്ഛ എന്നവൾ പഞ്ചവർണ്ണ കിളിക്കൂട് തകർക്കാൻ പോകുന്ന കർണനെ നോക്കി പ്രതികരിച്ചപ്പോൾ ഈ യുദ്ധം ഞാൻ അറിഞ്ഞു. രാജകൽപ്പത്തിൽ പാഞ്ചാലിയെ പണയം വെച്ച് യുധിഷ്ഠിരൻ സ്വയം അടിമയായി കഴിഞ്ഞ് ഭാര്യയെ പിന്നീട് അടിമയാക്കിയപ്പോൾ ഞാൻ അറിഞ്ഞു ധർമ്മം പോയെന്നും ഈ യുദ്ധമുണ്ടെന്നും. സഞ്ജയ, രജസ്വലയായ പാഞ്ചാലിയെ എന്റെ പുത്രൻ മുടിക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരുമ്പോൾ യുദ്ധവും എന്റെ പുത്രന്മാരുടെ അന്ത്യവും ഞാൻ കണ്ടു. ഇങ്ങനെ മഹാഭാരതത്തിൻ്റെ സന്ദർഭം. ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുമ്പോൾ യദൃച്ഛയാച ഉപപന്നം യുദ്ധം എന്നാണ് പദം. മഹാഭാരത യുദ്ധം അപ്രാർത്ഥിതയ ആഗതമല്ല. ശങ്കരൻ അതിന് ഭാഷ്യം ചമയ്ക്കുമ്പോൾ അപ്രാർത്ഥിതയ ആഗതം, വ്യാഖ്യാതാവ് കാണാതെ പോയതാണ്, ഭാഷ്യം വേണ്ട, യദൃച്ഛയ. മഹാഭാരത യുദ്ധം ദ്രുപദ പുരോഹിതൻ ചെന്ന് ദൂതു പറയുക, കൃഷ്ണൻ ചെന്ന് ദൂതു പറയുക, സൂച്യമഗ്രം അഭിനദാസ്യാമി വിനായുദ്ധേന കേശവ എന്ന് ദുര്യോധനൻ പറയുക, അത് കഴിഞ്ഞ് ധൃതരാഷ്ട്രൻ തന്നെ തന്റെ തേരാളിയായ സഞ്ജയനെ യുദ്ധം ഒഴിവാക്കാൻ യുധിഷ്ഠിരന്റെ അടുക്കൽ പറഞ്ഞുവിടുക, അത് പരാജയപ്പെടുക, ഇതെല്ലാം കഴിഞ്ഞ് നടന്നൊരു യുദ്ധം. എന്നിട്ടും യാദൃച്ഛികമാണെന്ന് ഗീതയിൽ കണ്ടിട്ട് വ്യാഖ്യാതാവും വായനക്കാരും ആ യാദൃച്ഛിക ശബ്ദത്തിന് അർത്ഥം കൽപ്പിക്കാതെ മഹാഭാരത യുദ്ധം യാദൃച്ഛികമെന്ന് ധരിക്കുന്നുവെങ്കിൽ അതെഴുതിയ വ്യാസന്റെയോ ഗീത ഉപദേശിച്ച കൃഷ്ണന്റെയോ അല്ല, അത് വായിക്കുന്ന വായനക്കാരൻ അക്ഷരാഭ്യാസമില്ലാതെ പോയതാണ്. മനസ്സിലായില്ല, മനസ്സിലായില്ല. നിങ്ങൾ വായിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ അല്ല അതില് യദൃച്ഛയാച ഉപപന്നം യുദ്ധം ശരിയല്ല. മഹാഭാരത യുദ്ധം യാദൃച്ഛികമല്ല. അങ്ങനെയാണെങ്കിൽ ഈ യാദൃച്ഛിക യുദ്ധം ഏതാണ്? അപ്പൊ മഹാഭാരത യുദ്ധമല്ല കൃഷ്ണന്റെ ചർച്ചയിലെ യുദ്ധം, സ്പഷ്ടമാണ്. ഇനി അതിനൊരു വിശേഷണവും കൂടെ ഉണ്ട്, സ്വർഗദ്വാരം അപാവൃതം. അപാവൃതം തുറന്നു വെച്ച സ്വർഗദ്വാരമാണ്, അടയ്ക്കുന്നില്ല. ഒമ്പതാം അധ്യായത്തിൽ സാധാരണ സ്വർഗത്തെ കൃഷ്ണൻ നിന്ദിക്കുന്നുണ്ട്, ഇവിടെ ഒരു സ്വർഗത്തെ പ്രശംസിക്കുന്നുമുണ്ട്. ഒന്നുകിൽ കൃഷ്ണന് എന്തോ പന്തികേടുണ്ടാവണം, ഇല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം വ്യത്യാസം ഉണ്ടാവണം. ഒമ്പതാം അധ്യായത്തിൽ തേദം ഭൂക്വ സ്വർഗലോകം വിശാലം ജീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന് സ്വർഗകാമനയുള്ളവനെ നിരൂപിക്കുകയാണ്. ഇവിടെ അർജുനനോട് പറയുകയാണ്, ഈ ധർമ്മമായ യുദ്ധം യാദൃച്ഛികമാണെന്നും ഇത് തുറന്നു വെച്ച സ്വർഗമാണെന്നും, ഇത് ഒരിക്കലും അടക്കിയല്ല, പോയാൽ തിരിച്ചു വരണ്ട. മറ്റത് തിരിച്ചു വരുന്ന സ്വർഗവും ഇത് തിരിച്ചു വരാത്ത സ്വർഗവുമാണ്. അങ്ങനെ ഒരു സ്വർഗത്തെ ശ്രുതി പറയുന്നുണ്ടോ? കേനോപനിഷത്തിൽ അനന്തേ സ്വർഗേ ജേയേ പ്രതിതിഷ്ഠതി പ്രതിതിഷ്ഠതി എന്ന് പറയുന്നുണ്ട്. അനന്തമായ സ്വർഗം, മറ്റത് ശാന്ത സ്വർഗം. സാക്ഷാത്കാരം കിട്ടുന്ന സാധനം നിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന യുദ്ധം, അതേത് യുദ്ധമാ? യാദൃച്ഛികമാണ്. സ്വർഗദ്വാരം അപാവൃതം. സുഖിനക്ഷത്രിയ പാർഥ, ഹേ പാർഥ, ഈദൃശം യുദ്ധം ലഭന്തേ, ഈ മാതിരി യുദ്ധം ലഭിച്ചാൽ ക്ഷത്രിയൻ സുഖിയാകും, ദുഃഖമേ ഉണ്ടാവില്ല. അവിടെ ഒരു പദവും കൂടെ പറയുകയാണ്, മഹാഭാരത യുദ്ധക്കളത്തിൽ നിന്നിട്ട് വീണ്ടും പറയുക ഈദൃശം യുദ്ധം. മഹാഭാരത യുദ്ധമാണ് പിന്നെ ഈദൃശം വേണോ? ചോദ്യം മനസ്സിലായില്ല, വേണോ? ഇനി നമുക്ക് നോക്കാം, കാരണം എന്താ?
പതിനായിരക്കണക്കിന് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അർജുനൻ. അർജുനൻ ഇന്നോളം എതിരാളിയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയും തലയുരുട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തിന്? ബന്ധുക്കളോട് മാത്രം അർജുനൻ സഹിതനാകാതെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ബന്ധുക്കളോട് മാത്രം വിരാട രാജധാനിയിൽ വെച്ച് ഒറ്റയ്ക്ക്. അന്ന് ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്തത്. വിരാടന്റെ പുത്രൻ ആകുന്ന പറഞ്ഞു, രാജ്യം തരാം, ഇഷ്ടം പോലെ സ്വത്ത് തരാം, അയ്യോ എന്നെ മുന്നോട്ട് കൊണ്ടുപോയി പേര് നിർത്ത, തേരാളി ആയിരുന്നു അർജുനൻ. ഒടുവിൽ ഇതിനെ പിടിച്ച് തേരാളി ആക്കിയിട്ട് ഗാന്ഡീവമൊക്കെ മരത്തിന് മുകളിൽ നിന്നെടുത്ത് ആ ഗാന്ഡീവം കുലയേറ്റി രണ്ടസ്ത്രങ്ങൾ ദ്രോണാചാര്യന്റെ കാൽപാദത്തിലേക്ക് അയച്ച് രണ്ടെണ്ണം ദ്രോണാചാര്യന്റെ കർണങ്ങളുടെ സൈഡിലൂടെ പാഞ്ഞുപോയപ്പോൾ അവിടെ നിന്ന് ഭീഷ്മര് പറഞ്ഞു, ആചാര്യ അർജുനൻ നമസ്കരിക്കുന്നു, അനുഗ്രഹിക്കൂ എന്ന്. ആചാര്യൻ രണ്ടസ്ത്രങ്ങൾ അർജുനന്റെ തലയ്ക്ക് മുകളിലൂടെ പായിച്ച് അനുഗ്രഹവും നേടി അർജുനൻ ആചാര്യനോട്. ദ്രോണർ, പിതാമഹനായ ഭീഷ്മൻ, കുലഗുരുവായ ധ്രുവൻ, ഗുരുപുത്രനായ അശ്വത്ഥാമാവ്, സഹോദരന്മാരടങ്ങുന്ന ദുര്യോധനാദികൾ അവരോട് മാത്രം പോരാടി വീരോചിതമായി. അന്ന് തളർന്നില്ല. ഇന്ന് അർജുനൻ യുദ്ധക്കളത്തിൽ പിതാമഹന്മാരെ കണ്ടു. മഹാഭാരത യുദ്ധക്കളത്തിൽ ആകെ ഒരു പിതാമഹനേ ഉള്ളൂ, ഭീഷ്മർ. ഏകവചനമല്ല ദ്വിവചനമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പിതാമഹാൻ ബഹുവചനമാണ്. ആ യുദ്ധക്കളത്തിൽ ഭഗവാൻ ധരിക്കുന്ന പേരിൽ അർജുനൻ ഇരുന്നു കൊണ്ട് നോക്കിയപ്പോൾ പൗത്രന്മാരെ കണ്ടു. അർജുനന്റെ പുത്രന്റെ പുത്രൻ, യുധിഷ്ഠിരന്റെ പുത്രന്റെ പുത്രൻ, ദുര്യോധനന്റെ പുത്രന്റെ പുത്രൻ, ഭീമന്റെ പുത്രന്റെ പുത്രൻ, ഇവരാരും യുദ്ധക്കളത്തിലില്ല. എന്നിട്ടും അർജുനൻ പൗത്രന്മാരെ കണ്ടു, ബഹുവചനമാണ്. പിതാക്കന്മാരെ കണ്ടു, ബീജദാതാവായ ഇന്ദ്രനില്ല, ക്ഷേത്രദാതാവായ പാണ്ഡുവില്ല, പിതൃസ്ഥാനീയരായ വിദുരനും ധൃതരാഷ്ട്രനുമില്ല. പിന്നെയും പിതാക്കന്മാരെ കണ്ടു. പതിനായിരക്കണക്കിന് യുദ്ധങ്ങളിൽ പങ്കെടുത്ത അർജുനൻ കൃഷ്ണന്റെ ശംഖുരിയുടെ മെച്ചം കൊണ്ടാകാം. പാഞ്ചജന്യമെന്ന ശംഖിൽ നിന്ന് ഉതിർന്നു വീണ പ്രണവനിസ്വനത്തിന്റെ മനോഹാരിത കൊണ്ടാകാം. നിഷ്കളങ്കനും അനുകമ്പ പരവശനും ആയുധമില്ലാത്തവനും കപടനാടക സൂത്രധാരിയുമായ കൃഷ്ണന്റെ സാമീപ്യം ഒന്നുകൊണ്ട് മാത്രമാകാം. അർജുനൻ അവിടെ നിൽക്കുന്നവരെ മൊത്തം നോക്കിയപ്പോൾ താനുൾപ്പെടെ എല്ലാവരും, പിതാവും പിതാമഹനും ആചാര്യനും മാതുലനും ശ്യാലനും സംബന്ധിയും എല്ലാം എല്ലാമാണ്. വ്യക്തിയുടെ സ്വരൂപം നഷ്ടമാവുകയും സാമൂഹ്യ സത്തയിലേക്ക് താൻ ഉയരുകയും ചെയ്തപ്പോൾ ഇന്നോളം താൻ നടത്തിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും അഹന്തയും മമതയും കൊണ്ട് ആയിരക്കണക്കിന് എതിരാളികളെ അരിഞ്ഞു വീഴ്ത്തിയിട്ടുള്ള അർജുനൻ ഇതം പ്രഥമമായി അർജുനനോട് ഏറ്റുമുട്ടി. അത് ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെയും അവസാനത്തെയും യുദ്ധമാണ്. യു കാൻ ഫോളോ. അർജുനന്റെ മനസ്സിനകത്ത് അർജുനനെതിരാളിയായി വരുന്ന യുദ്ധം, അവിടെയേ പരമാർത്ഥം പഠിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ ശ്ലോകങ്ങളിൽ ഞാൻ പറഞ്ഞു, അശോച്യാൻ അന്വശോചസ്വം യാമിശ സർവഭൂതാനാം. പിന്നെ യഥാസം ഹരതേ ചായം കൂർമോങ്കാനീവ സർവശ. ഈ ശ്ലോകമൊക്കെ വായിച്ചിട്ട് എങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കും യുദ്ധത്തിനാണെന്ന്? ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് പിൻവലിച്ച് ആമ തന്റെ അംഗങ്ങളെ എന്ന പോലെ നിലകൊള്ളുമ്പോഴാണ് സ്ഥിതപ്രജ്ഞനാകുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. യുദ്ധം ചെയ്യാനാണെന്ന് പറഞ്ഞാൽ ശുദ്ധവംഗത്വമെന്നല്ലാതെ പേര് പറയുന്നത് എന്തുവാണ്? ഭഗവാന്റെ ഉപദേശങ്ങൾ അത്രയും കൃപയുടെയും കരുണയുടെയുമാണ്. ഭക്തിയോഗത്തിൽ ഭഗവാൻ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് എത്തുമ്പോൾ പറഞ്ഞത് അദ്വേഷ്ട സർവഭൂതാനാമെന്നാണ്. സർവഭൂതങ്ങൾ എന്നതിൽ ദുര്യോധനൻ പെടില്ലെന്നുണ്ടോ? ദുശാസനൻ പെടില്ലെന്നുണ്ടോ? ഭീഷ്മരും ദ്രോണരും പെടുകയില്ലേ? അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച.
നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യദാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോമദ്ഭക്ത സമയപ്രിയ. ഈ ഒരൊറ്റ ശ്ലോകം വെച്ച് ഭഗവാന്റെ ഭക്തന്റെ പട്ടികയിൽ അർജുനനെ എങ്ങനെ നിങ്ങൾ പെടുത്തും? നിങ്ങളെയും എന്നെയും എങ്ങനെ പെടുത്തും? ചോദ്യം മനസ്സിലായില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും, അപ്പൊ എന്നെ ഒന്ന് തള്ളണമെന്ന് തോന്നും, പക്ഷെ ഞാനപ്പോഴേക്ക് അങ്ങ് എത്തും. അതുകൊണ്ട് ഇപ്പൊ ആലോചിച്ച് കണ്ടുപിടിക്കുക. അദ്വേഷ്ട സർവഭൂതാനാം, സർവഭൂതാനാം അദ്വേഷ്ട. ഇനി നമുക്ക് ഏതാണ് യുദ്ധമെന്ന് നോക്കാം. അത് ഗംഭീരമായി മൂന്നാം അധ്യായം കർമ്മയോഗത്തിലാണ് പറയുന്നത്. കർമ്മയോഗത്തിൽ ഭഗവാനോട് അർജുനൻ തന്നെ ചോദിക്കുന്നു. കർമ്മയോഗമാണ്, സാംഖ്യയോഗമല്ല. കാരണം അതിലിരിക്കുന്നതിൽ ഒരാൾക്ക് സംശയമായിരുന്നു, സ്വാമിജി ഇതൊക്കെ സാംഖ്യത്തിൽ നിന്നാണ് എടുത്ത് പറയുന്നത്, ജ്ഞാനയോഗം. സ്വാമി തൊടാത്ത ഒരു സാധനം തൊടുമ്പോഴാണ് കൊള്ളുന്നത്, കർമ്മയോഗം. അതുകൊണ്ട് കർമ്മയോഗം തന്നെ ഇതിന് പ്രമാണം. നോക്കിക്കോളൂ, അർജുനൻ തന്നെ ചോദിക്കുന്നുണ്ട് ഭഗവാനോട്, അധ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛൻ അഭിവാഷ്ണേയ ബലാദ് ഇവ നിയോജിത. ഭഗവാനെ, ആരാൽ നിയുക്തനായിട്ടാണ് ഈ പുരുഷൻ? ബലമായിട്ടെന്ന പോലെ ഈ പാപങ്ങളെയെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഉത്തരം പറയേണ്ടത് എടാ ഞാൻ തന്നെയാണ്, തട്ടിക്കോന്നാ പറയണ്ടേ. അളിയനോട് അങ്ങനെയല്ല പറഞ്ഞു, തത്തളിയായെന്നല്ല അന്നേരം പറഞ്ഞു. ഭഗവാൻ പഠിപ്പിച്ച ഗീത യുദ്ധത്തിനായിരുന്നെങ്കിൽ ആര് നിയോഗിച്ചിട്ടാണ് ഈ യുദ്ധത്തെ ചെയ്യുന്നത്, ഈ യുദ്ധമെല്ലാം, ഈ പാപങ്ങളെല്ലാം ചെയ്യുന്നത്, ഈ ഹിംസയെല്ലാം ചെയ്യുന്നത്? ഭഗവാന്റെ മറുപടി, ഭഗവാനാണ് ഈ ചെയ്യിക്കുന്നതെന്നല്ല. അതുകൊണ്ട് എന്തും കാണിച്ചിട്ട് ഉള്ളിലിരിക്കുന്ന ഭഗവാൻ പറഞ്ഞു ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അത് ദുര്യോധന പ്രമാണമാണ്. മനസ്സിലായില്ല. ഭഗവാൻ അതൊന്നും ചെയ്യില്ല. തല്ലുവടിയൊന്നും ഭഗവാന്റെ സാധനമല്ല, അത് മായയുടെ സാധനമാണ്. അതൊക്കെ അജ്ഞാനത്തിന്റെ സാധനം മാത്രമാണ്. അത് പോകുമ്പോഴേ സാധകനാവും. തെരുവിളിയും തല്ലുമൊക്കെ ആര് ചെയ്താലും അജ്ഞാനമുണ്ട് അവിടെ. എത്ര മഹാപുരുഷനായാലും അജ്ഞാനം കയറി വരുമ്പോൾ മറന്നുപോകും, ബോധം പോവും. അപ്പൊ തെരുവിളിക്കും, അപ്പൊ തല്ലും, അപ്പൊ കൊല്ലും. ആ ഹിംസയൊന്നും ജ്ഞാനത്തിൻ്റെയല്ല, അയാളുടെ മായയുടേതാണ്. അതൊക്കെ അയാൾ എപ്പോഴോ നല്ല കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അതിനെയും കൂടെ നന്നാക്കി എഴുതാൻ കുറെ ജീവചരിത്രകാരന്മാർ ഇറങ്ങിത്തിരിക്കും. അതാണ് കുഴപ്പം. അങ്ങനെ ജ്ഞാനത്തിൽ വൈകല്യം വരും. ഇതൊക്കെ പഠിപ്പിച്ച് അനുകമ്പയൊക്കെ പഠിപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരുത്തനെ കണ്ട് സ്വാമി നിർമ്മലാനന്ദ ഗിരി ഒരു തൊഴിൽ കൊടുത്താൽ ആ തൊഴിൽ കൊണ്ട് അവന്റെ അപ്പൂപ്പന് മോക്ഷം കിട്ടിയെന്നൊരു ജീവചരിത്രകാരൻ എഴുതി തൊഴിയെ ന്യായീകരിക്കാൻ പോകരുത്. ആ തൊഴിൽ ശുദ്ധ അസംബന്ധവും അജ്ഞാനവുമാണ്. മനസ്സിലായില്ല. ഇങ്ങനെ ഓരോ പണ്ഡിതന്മാർ ഈ നാട്ടിലുണ്ട്, പാഷണ്ഡഹൃദയന്മാരായ പണ്ഡിതന്മാർ ഉണ്ടാ രണ്ടിടത്തും ഉണ്ട്. അതുകൊണ്ട് നന്നാവും. അജ്ഞാനം ആരുടേതും അജ്ഞാനം തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഓതിയത് കാമയേഷ, അതാണ് അനുകമ്പ. ശ്രദ്ധിച്ചു നോക്കുക, കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മ വിദ്യേനമിഹ വൈരിണം. ഇത്ര മനോഹരമാണ് നോക്കുക. ഭഗവാൻ ഏറ്റെടുത്തില്ല ഇത്, അർജുന നിന്റെ കാമമാണ്, അപ്പൊ അജ്ഞാനമാണ്. അജ്ഞാനം ഉണ്ടെങ്കിലേ കാമുള്ളൂ. നിന്റെ കാമമാണ്, അതേ കാമം പ്രതിഹതമാകുമ്പോഴുള്ള നിന്റെ ക്രോധമാണ്. ഇതിന്റെ സൂത്രവാക്യം രണ്ടാം അധ്യായം എഴുപത്തിരണ്ടാം ശ്ലോകത്തില് അറുപത്തിരണ്ടാം ശ്ലോകത്തില് ഭംഗിയായി പറഞ്ഞു. അർജുന,
ധ്യായതോ വിഷയം പുംസഹ സംഗത്തേഷൂപജായതേ സംഗാൽ സഞ്ജായതേ കാമ കാമാൽ ക്രോധോപി ജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി. നമുക്ക് അല്പം ആദ്യത്തെ ശ്ലോകത്തിലെ കരുണാകരനോട് ചേർക്കാം, അനുകമ്പയോട് ചേർക്കാം. ഇതിനൊരു മറുപുറം ഭാഗവതത്തിലുണ്ട്. വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷ വിഷജ്ജത മാമനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയത. എന്നെ ചിന്തിക്കുന്നവന്റെ മനസ്സ് ഞാനായിത്തീരും. വിഷയങ്ങളെ ചിന്തിക്കുന്നവന്റെ മനസ്സ് കലുഷിതമായി വിഷയാകാരം കൊണ്ട് വിനാശത്തിലെത്തും. ആ നിലയിൽ അർജുനനോട് ഭഗവാൻ പറഞ്ഞു, കാമമാണ് നിന്റെ, ക്രോധമാണ് നിന്റെ ശത്രു. ഈ ഭൂമിയിൽ ഒരു ശത്രുവേ നിനക്കുള്ളൂ, അത് നിന്റെ കാമമാണ്. അതാണ് കാട്ടുതീ പോലെ എല്ലാം തിന്നൊടുക്കുന്നവനും മഹാശനോ മഹാപാത്മ മഹാപാപിയുമായ ആ കാമമാണ് ഈ ഭൂമിയിലെ നിന്റെ ശത്രു. അവനെ ശത്രുവാണെന്ന് നീ അറിയുക. അവനാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്, ഈശ്വരനല്ല. എവിടെ ഹിംസയുണ്ടോ കാമമെന്ന ശത്രു അകത്തുനിറങ്ങി വരുന്നുണ്ടെന്ന് ഓർക്കണം. അതിന് ഗീതാചാര്യൻ കൃഷ്ണൻ അർജുനനോട് അവസാനം അനുകമ്പാർദ്രമായി പറഞ്ഞു, ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തദ്ധ്യാത്മാനമാത്മന ആത്മാനമാത്മനാ സംസ്തദ്ധ്യ. ബുദ്ധിക്കും അപ്പുറമാണ് ഈ തത്വമെന്നറിഞ്ഞ് മനസ്സിനെ മനസ്സുകൊണ്ടടക്കി ഉയർന്ന ഈശ്വരീയമായ അനുകമ്പാർദ്രമായ മനസ്സുകൊണ്ട് താഴെ കാമനകളോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിനെ അടക്കി ശത്രും ജഹി, ശത്രുവിനെ കൊല്ലണം, സംശയം വേണ്ട. ആരെ? കാമരൂപം ദുരാസദം ശത്രും ജഹി. നിന്റെ കാമരൂപമായ നിന്നെ മടിയിലെടുത്തു വെച്ച് ലാളിച്ച നിന്റെ പിതാമഹൻ നിനക്കെല്ലാമായിരുന്നു, നീ ബഹുമാനിച്ചിരുന്നു. അതേ പിതാമഹൻ ഇന്ന് നിന്റെ മുമ്പിൽ ശത്രുവായി. പിതാമഹനാണോ ശത്രുവായത്? നിന്റെ കാമമാണോ പിതാമഹനെ ശത്രുവാക്കിയത്? ചോദ്യം മനസ്സിലായില്ല. നിനക്കെല്ലാമായ കുലഗുരു നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇന്നലെ നിന്റെ എല്ലാമായിരുന്ന കുലഗുരു ഇന്നെങ്ങനെയാണ് നിന്റെ ശത്രുവായത്? അയക്കുമല്ല മാറ്റം വന്നോ? നിന്റെ എല്ലാമായിരുന്ന ആചാര്യൻ ദ്രോണൻ നിനക്ക് ബ്രഹ്മാസ്ത്രം തരാൻ കർണനെപ്പോലും മടക്കിയവൻ ഇന്ന് നിനക്ക് ശത്രുവായി. ഏതളവിലാണ് ശത്രുത? നിന്റെ കാമം മാറി നിന്നാൽ എങ്ങനെയാണ് അവർ ശത്രുവാവുക? ഇതാണ് പരമാർത്ഥം, ഇതാണ് കൃഷ്ണൻ പഠിപ്പിച്ചത്. തത്തളിയ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വി കെന്റെ ഗീതാ വ്യാഖ്യാനമാണ്. വി കെ എൻ ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, പകലന്തിയോളം കന്നുകൂട്ടിക്കോ, കൂലി ചോദിച്ചാൽ കുതിരെ തല്ലിക്കോ, കർമ്മണ്യേ വ്യാധികാരസ്ഥേ മാബലേഷു കഥാചന. അതാണ് മറ്റതിനേക്കാൾ നല്ലത്. നിങ്ങൾക്ക് എന്നോട് വലിയ ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. എന്നാലും എങ്ങനെയാണ് നാരായണഗുരു അനുകമ്പയിൽ ഈ ശ്ലോകത്തെ സമന്വയിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞതെന്നില്ലെങ്കിൽ ശരിയാവില്ല. നാരായണഗുരു ഗീത മുഴുവൻ വ്യാഖ്യാനിച്ചില്ല, പക്ഷെ കൃഷ്ണനെ അവതരിപ്പിക്കുമ്പോൾ ഗീത മുഴുവനുമുണ്ട്. പരമാർത്ഥമുരച്ചു തേർ വിടും പൊരുളോ, അരുളും പൊരുളും എന്ത് മനോഹരം. പരമ്പൊരുളായ ഭഗവാൻ ആയുധമില്ലാത്ത തേരാളിയ യുദ്ധക്കളത്തിലെത്തി ഒരു കാര്യം ഓർമ്മിപ്പിച്ചു,
ബ്രഹ്മവിത്വരനും ബ്രഹ്മവിത്വരീയനും ബ്രഹ്മവിത്വരിഷ്ഠനുമായ ആത്മജ്ഞാനിക്ക് ഗുരുകുലമല്ലാതെ മറ്റൊന്നും ഒരിടത്തുമില്ല. ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഇതം പ്രഥമമായി വ്യാസൻ ഒരു ഗുരുവിനെ, ഒരു സദ്ഗുരുവിനെ അവതരിപ്പിച്ചു. സദ്ഗുരുവിനെ നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലും അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് അവിടെ ഗുരുകുലമാക്കി മാറ്റി ഉപദേശിക്കുകയാണ്. അല്ലാതെ ആയുധമെടുത്ത് അടരാടുന്നവരോടൊപ്പം അടരാടുകയല്ല. അനുകമ്പാർദ്രമായ ഈ സമസ്യയാണ് ഭാരതത്തെ ലോകത്തിന് മുമ്പിൽ ഉജ്ജ്വലമാക്കുന്നത്. ലോകത്തിനൊരിക്കലും പറയാനില്ലാത്ത ഒരു യുദ്ധക്കളത്തിലെ വീരോപദേശം. നിങ്ങൾ യുക്തിവാദി എന്ന് പറയുമെങ്കിലും സാംബശിവൻ ഇത് കഷ്ടിച്ച് കണ്ടറിഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. അയാളുടെ കൊച്ചുസീത എന്ന കഥാപ്രസംഗം തുടങ്ങുമ്പോൾ ഭാരതത്തിന്റെ മഹിമാവുകത്തറിഞ്ഞ അയാൾ മൂന്ന് കാര്യം പറയുമായിരുന്നു. ഒന്ന്, പറച്ചുവെച്ച പന്തിരൂല, മേഴത്തോൾ അഗ്നിഹോത്രി, രജകൻ ഉടിയനുത്തച്ഛനും, പിന്നെ വള്ളോൻ വായില്ല കുന്നിലപ്പൻ. ഈ മഹത്വം ഭാരതത്തിന്റെ മഹത്വമാണ്, മഹിമാവാണെന്ന് പറഞ്ഞിട്ടയാൾ രണ്ടാമത് പറയുമായിരുന്നു യുദ്ധക്കളത്തിലെ ഗീതോപദേശം. എന്നിട്ടാണ് അയാളുടെ കൊച്ചുസീത തുടങ്ങുക പറയുന്നത് വേശ്യാലയത്തിലെ ചാരിത്രശുദ്ധി. കൊച്ചുസീതയുടെ കഥയതാണ്. സാംബശിവൻ അറിഞ്ഞിടത്തോളമെങ്കിലും ഗീത നൂറ്റാണ്ടുകളായി ചുമക്കുന്ന തലമുറ അറിഞ്ഞില്ലെങ്കിൽ, ഞാൻ പറഞ്ഞത് കടന്നോന്നറിയില്ല. അച്ഛനും അപ്പൂപ്പനും അപ്പൂപ്പന്റെ അച്ഛനും ചുമന്ന ഗീത ഞാനും ചുമക്കുകയും വായിക്കുകയും രണ്ട് ശ്ലോകം ഒരുവിടുകയും ചെയ്തിട്ടും സാംബശിവനോളമെങ്കിലും ഇതറിഞ്ഞില്ലെങ്കിൽ കഷ്ടം. അതിനാണിത് പറയുന്നതെന്ന് ആദ്യം തോന്നിയില്ലല്ലേ. അത് കഷ്ടമാണ്. അതുകൊണ്ട് പരമാർത്ഥം ഉരച്ചു തേർവിടും പൊരുടോ. രണ്ടാം ഭാഗം, ഭൂതദയാക്ഷമാപ്തിയോ. ബുദ്ധനെ നിങ്ങൾക്കറിയാം. കപിലവസ്തുവിൽ ഒരുപാട് കവികൾക്ക് വിഷയമായതാണ്. അതിലേറ്റവും ശ്രദ്ധേയമായത് ബുദ്ധന്റെ ആഗമനം കാത്തിരിക്കുന്ന ഒരു രംഗമുണ്ട്. ബുദ്ധൻ പോയി, ബുദ്ധന്റെ തിരിവ് തന്നെ അനുകമ്പയിൽ നിന്നാണ്. തേരാളിയോടൊപ്പം പേരിൽ പോകുമ്പോൾ ഒരു ജഡവും ഒരു വാർദ്ധക്യം വന്ന ഒരു മനുഷ്യനും ഒരു ഭിക്ഷക്കാരനും ഇവരെ കണ്ടതാണ് ബുദ്ധന്റെ മാറ്റത്തിന് കാരണം തന്നെ. മുഖ്യമായ ബോധോദയമൊക്കെ ലഭിച്ചു കഴിഞ്ഞ് നീങ്ങുന്ന ബുദ്ധനെ കാത്തിരിക്കുന്ന ഒരു കൊട്ടാരമുണ്ട്. പുത്രൻ രാഹുലൻ ഇടയ്ക്കിടയ്ക്ക് യശോധരയോട് ചോദിക്കും അമ്മയോട്, അച്ഛൻ, നിന്റെ അച്ഛൻ ലോകം വെട്ടിപ്പിടിക്കാൻ പോയതാണ്. കാരണം ക്ഷത്രിയർ ലോകം വെട്ടിപ്പിടിക്കാൻ പോകുന്നവരാണ്. അപ്പൊ മകനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്പം തീരോചിതമായി പറഞ്ഞു കൊടുത്തു, നിന്റെ അച്ഛൻ ലോകം വെട്ടിപ്പിടിക്കാൻ പോയതാണ്. ഇങ്ങനെ കേട്ട് കേട്ട് മകൻ അസ്വസ്ഥനായിരിക്കുകയാണ്. ഒരു ദിവസം പരിധൂസരമായ കാരിതൻ തുമ്പിൽ തുരുപ്പിടിച്ചേകയായി ശ്ലക്ഷണശിലാമയ വിട്ടിനെ ചാരി നിൽക്കുന്നു യശോധര. കവിത ഗംഭീരവുമാണ്. അപ്പോഴാ മകൻ വീണ്ടും ചോദിച്ചു, അച്ഛൻ. അപ്പൊ ബുദ്ധനും ഭിക്ഷുക്കളും കൂടെ കൂടി പടിക്കലെത്തിയിട്ടുണ്ട്. യശോധര ചൂണ്ടിക്കാണിച്ചു, ആ നിൽക്കുന്ന നിന്റെ അച്ഛൻ. കായുവസ്ത്രത്താൽ സമാച്ഛാദിത ശരീരനായി കേവലം ഭസ്മാലുത്ത ഗ്രീവനായി നിൽക്കുന്ന ആ ബുദ്ധനെ കണ്ടു. മകൻ ഓടിച്ചെന്ന് നമസ്കരിച്ചു. പഴയ രീതി അനുസരിച്ച് മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ മകൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ലോകം വെട്ടിപ്പിടിച്ചോ? അച്ഛനും ഉത്തരം പറഞ്ഞു, ഉവ്വ്. ഇല്ലെന്നല്ല പറഞ്ഞു, ഉവ്വ്. സംസാരം വെട്ടിപ്പിടിച്ചു വന്നിരിക്കുകയാണ്, സംസാരം താണ്ടി വന്നിരിക്കുകയാണ്. ഈ ലോകമെല്ലാം വെട്ടിപ്പിടിച്ച് അച്ഛൻ എനിക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? മോൻ മോശക്കാരനൊന്നുമല്ല. ലോകം നടുക്കുന്നൊരു മറുപടിയുണ്ട്.
അതിലാണ് അനുകമ്പ കൂടുതൽ. ബിംബിസാരന്റെ യാഗശാലയിലേക്കാൾ മോനെ ശങ്കോല് പിടിക്കാൻ നിന്റെ കൈക്ക് കരുത്തുണ്ടാകാം. പക്ഷേ ഈ ചുരത്തണ്ട് കയ്യിലെത്താൻ ആ കരുത്ത് പോരാ മോനെ. ഇതിന്ത്യയിലെ സന്യാസി വർഗങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഭാരതീയ ജ്ഞാന പൈതൃകത്തിന് കോട്ടമുണ്ടാകുമായിരുന്നില്ല. ഭാരതീയ ജ്ഞാന സമ്പ്രദായത്തിന് ബുദ്ധന്റെ ഈ മനോഹരമായ ശബ്ദം പഥ്യമായിരുന്നെങ്കിൽ ഒരിക്കലും ഭാരതീയ ജ്ഞാന സരണി വഴിതെറ്റുമായിരുന്നില്ല. ശെങ്കോരെന്തുവാൻ കരുത്തുള്ള കരങ്ങൾ പോരാ, ഭിക്ഷാപാത്രമായ ചുരത്തണ്ട് കയ്യിലെന്താ. മുകളിലേക്ക് പോകാൻ അഹന്തയുടെ പടവുകൾ മതി, താഴേക്കിറങ്ങാൻ അഹന്താനിർമാർജനത്തിന്റെയും അനുകമ്പയുടെയും അത്യന്ത സുന്ദരമായ അനുഭവ വൈവിധ്യം വേണം. ബുദ്ധൻ പറഞ്ഞതിലെ ഏറ്റവും മനോഹരമായ അനുകമ്പാർദ്രമായ വചനങ്ങൾ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് എന്തുമാകാം, ഏത് നിലയിലേക്കും പോകാം, പക്ഷേ ഭിക്ഷാടനത്തിനിറങ്ങണമെങ്കിൽ അതിൻ്റെ സിംബലായ അഗ്നി അണിയണമെങ്കിൽ അച്ഛനും അമ്മയും ആചാര്യനും നിങ്ങളും ആറുവട്ടമോ ഏഴുവട്ടമോ ആലോചിച്ചാൽ പോരാ. കാരണം അത് ആത്യന്തികമാണ്, തിരിച്ചുപോക്കില്ലാത്തതാണ്, ആനുഭൗതികമാണ്. ഇത് ബുദ്ധൻ ഭംഗിയായി പറയുന്നു. മാത്രവുമല്ല, ബുദ്ധന്റെ അനുകമ്പയുടെ മുഖങ്ങൾ കാണാൻ വാച്ചകോട്ടയുമായൊരു സംഭാഷണം. വാച്ചകോട്ട ഒരു വാണ്ടരിങ് പങ്ക. അയാൾ ബുദ്ധനെ സംബന്ധിച്ചിട്ട് ചോദിക്കും, ആത്മാവുണ്ടോ? ഡസ് ദ സോൾ എക്സിസ്റ്റ്? ബുദ്ധൻ ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അയാൾ മറുപടി പറഞ്ഞു, സോ ദ സോൾ ഡസ്ന്റ് എക്സിസ്റ്റ്. അതിനും ബുദ്ധൻ ഒന്ന് ചിരിച്ചു. അയാൾ നടന്നുപോയപ്പോൾ ആനന്ദൻ ചോദിച്ചു, റിവേർഡ് സോൾ? വുഡ്വേർഡിന്റെ ട്രാൻസ്ലേഷനിൽ നിന്നാണ് ഈ പറയുന്നത്. അല്ലയോ മഹാനുഭാവ, എന്താണെന്ന് മറുപടി പറയാതെ ചിരിച്ചത് ആനന്ദൻ. അവന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞ്, ആത്മാവുണ്ടോ എന്ന ചോദ്യത്തിനുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഈശ്വര വിശ്വാസികൾ എന്ന പേരിൽ കുറെ ബ്രാഹ്മണർ ജനങ്ങളെ കളിപ്പിച്ചു ഉണ്ണും. അവൻ വീണ്ടും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇല്ല എന്ന് സമ്മതിച്ചാൽ നിഹിലിസ്റ്റുകളായ യുക്തിവാദികളായ ബ്രാഹ്മണർ അവരുടെ ഊണ് അതുകൊണ്ട് കഴിക്കും. ആത്മാവ് പറയേണ്ടതല്ല, അറിയപ്പെടേണ്ടതാണ്. ഇതിന്റെ രണ്ടാം ഭാഗം, ബുദ്ധന്റെ ശിഷ്യയായ നൻഖേമ പ്രസീദന്തി എന്ന ചക്രവർത്തിയോട് പറയുക. ചക്രവർത്തിയും നൻഖേമയും ഒരു ദിവസം കൊട്ടാരത്തിൽ വെച്ച് ചക്രവർത്തി ചോദിച്ചു, ബുദ്ധൻ എന്താണ് ആത്മാവിനെ പറ്റി പറയാത്തത്? ഖേമ പറഞ്ഞു, രാജൻ, വൈകുന്നേരമായി കടൽത്തീരത്തേക്ക് പോകാം. ഉടനെ തന്നെ നൻഖേമ രാജാവിനെയും വിളിച്ച് കടൽത്തീരത്തേക്ക് പോയി. കടലിന്റെ തീരത്തുകൂടെ നടന്നു പോകുമ്പോൾ രാജാവിനോട് ഖേമ ചോദിച്ചു, ഹേ രാജൻ, നിങ്ങൾ എന്താണ് തിരയെണ്ണാൻ ഒരു ഉദ്യോഗസ്ഥനെ നിർത്താത്തത്? ഈ കടലിലെ തിരയെല്ലാം ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഇത് എണ്ണാൻ വേണ്ടി ഒരുത്തനെ എന്താണ് നിയമിക്കാത്തത്? മറ്റേ കാര്യമൊക്കെ മറന്നുപോയതുകൊണ്ടാകാം പ്രസീദന്തിക്ക് ദേഷ്യം വന്നു. എന്ത് അസംബന്ധമാണ്
നിങ്ങൾ പറയുന്നത് ഈ പെര എണ്ണാൻ ഒരാളോ? ഓ, അതെന്താണ് രാജൻ, ഇതെന്നെയാ തീരുവോ? രാജൻ ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അറിയാൻ വയ്യാത്തതിനെപ്പറ്റി കൽപ്പിക്കരുതെന്നാണ് അങ്ങ് ഇതുകൊണ്ട് പറയുന്നതെങ്കിൽ ഭഗവാൻ ബുദ്ധൻ ആത്മാവിനെപ്പറ്റി പറഞ്ഞില്ല. കരുണാമയനായ ബുദ്ധൻ ഭാരതീയ സംസ്കൃതിയുടെ ജീവസന്ദായകമായ ഇതിവൃത്തത്തെ സ്മരിച്ചുകൊണ്ടാണ് നാരായണ ഗുരു ഗുരുപരമ്പരയിൽ നിന്ന് രണ്ടാമത്തെ കണ്ണിയെ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. സരളദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ ചൈതന്യമണ്ഡവൻ. ഗുരു ശങ്കരാചാര്യരെ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തി. നെല്ലിക്കയിൽ അദ്വയ ഭാഷ്യകാരനായ ശങ്കരൻ എത്ര കരുണാർദ്രനായിരുന്നു എന്ന് തന്റെ തല തന്നെ കാപാലികന് നൽകുമ്പോൾ ബോധ്യമാണ്. മാതൃപഞ്ചകത്തിൽ ആചാര്യൻ ആസ്തം താപതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാജ സംവത്സരി ഏകസ്യാമിന ഗർഭഭാരഭരണ ക്ലേശസ്യാക്ഷമോ ധാതു നിഷ്കൃതി മുന്നലോപി തനയ തസ്യ ജനനീ നമ എന്ന് നമസ്കരിക്കുമ്പോൾ ഏതമ്മയാണ് ചാരിതാർത്ഥ്യം കൊള്ളാത്തത്? അനുകമ്പയ്ക്ക് ഇതിനപ്പുറം പോകാനാവില്ല. അമ്മ അനുഭവിച്ച എല്ലാ വേദനയും പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥ, ശൂലം കൊണ്ട് കൊളുത്തിപ്പിടിച്ചാലത്തെ പോലെയുള്ള പ്രസവ വേദന, അതൊക്കെ പണ്ട് അനുഭവിച്ചതുകൊണ്ടാണ് മക്കളോട് അമ്മയ്ക്കും അമ്മയ്ക്ക് മക്കളോടും മക്കളോട് അമ്മയ്ക്കും മക്കൾക്ക് അമ്മയോടും തീർത്തീരാത്ത പാരസ്പര്യം ഉണ്ടായതും, അത് പോയതുകൊണ്ടാണ് മമ്മി പെറ്റതെല്ലാം അമ്മയെ ഓൾഡ് ഏജ് ഹോമിലാക്കി പോകാൻ കാരണമായതും. പിടിക്കൂല്ല. മമ്മി അന്വർത്ഥമാണ്. ജീവനില്ലാത്തപ്പോൾ ജനിച്ചതുകൊണ്ട് അവൻ മമ്മി. ചൈതന്യ നിഹന്ത്രുക ക്ലോറോഫോമൊക്കെ കൊടുത്ത് കിടത്തിയിരിക്കുമ്പോൾ ആ സമയത്തെ പ്രസവത്തിൽ നിന്നുണ്ടായതുകൊണ്ട് അതെന്നും ഓർത്ത് അമ്മയെ ഓർമ്മിപ്പിക്കാൻ മമ്മി മമ്മി എന്ന് വിളിക്കുമ്പോൾ എത്ര അന്വർത്ഥമായ ശബ്ദം. അതുകൊണ്ട് കുറച്ച് വയസ്സായാൽ ഇവരെ വല്ലയിടത്തൊക്കെ ഏൽപ്പിച്ചിട്ട് അവൻ പോയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. മാതൃപഞ്ചകത്തിലെ ശങ്കരനാണ് ആ വേദന അനുഭവിക്കുന്നത്. ആസ്താം താപതീയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യത. ഞാനിത് പറയുമ്പോൾ അമേരിക്കയിൽ നിന്നൊരു സംഘടനയുണ്ട്, ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രസവിക്കണം ഓപ്പറേഷനുകളല്ലാതെ എന്ന് പറഞ്ഞു. ഇങ്ങനെ അമ്മമാരുടെ ഒരു സംഘടനയുണ്ട്. കേരളത്തിലുള്ള അമ്മമാർ എങ്ങനെയും ഈ വേദന അനുഭവിക്കരുത് എന്നുള്ളതുകൊണ്ട് അതിന് പാകം വന്ന ഡോക്ടർമാരെ തേടി ഓടുമ്പോൾ ഈ ഭൂമിയുടെ മറുപുറത്ത് ഇങ്ങനൊരു സംഘടനയുണ്ടെന്ന് ഓർക്കുമ്പോൾ ശങ്കരന്റെ ആത്മാവ് ഈ നാട് കടന്ന് അവിടെ എത്തിയോ എന്ന് ശങ്ക. ആസ്താം താപതീയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യത നൈരുച്യം. വ്യാഘൂണം അമ്മാ രുചിയില്ല. നൈരുച്യം തനുശോഷണം, രക്തവും ഇതുമൊക്കെ കുട്ടിക്ക് വേണ്ടി വരുമ്പോ അമ്മയുടെ ശരീരത്തിലത് കുറയും. മലമയീ ശയ്യാജ സംവത്സരി, പ്രസവിച്ചു കഴിഞ്ഞാൽ മലത്തിലും മൂത്രത്തിലുമൊക്കെ അമ്മയുടെ ജീവിതം. ഇന്നതില്ല. കാരണം രാവിലെ ഒരു ഡപ്പർ എടുത്ത് കെട്ടി കുട്ടിയെ അവിടെ ഒരു മൂലയ്ക്കോട്ട് തള്ളിയാൽ വൈകുന്നേരം കഴിച്ചു കളയുന്നത് വരെ അവൻ ഇതിനകത്ത് കിടക്കും. മുതിർന്ന മനുഷ്യന് പോലും അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് മലമോ മൂത്രമോ തൊക്കിന്മേൽ പറ്റിയിരുന്നാൽ
മസ്തിഷ്കത്തിലൊരു അസ്വസ്ഥത ഉണ്ടാവും. കാരണം മസ്തിഷ്ക പര്യങ്കാധര ദേശത്തിന്റെ കലയും ഹൈപ്പോതലാമസ് ഉൾപ്പെടെയുള്ള ബ്രെയിനിന്റെ കോശങ്ങൾ കലകളും അതേപോലെ തൊക്കിന്റെ കലയും ഒരേ വർണ്ണവസ്തുകൊണ്ടാണ്. ആ തൊക്കിലൊരു ചെറിയ മാറ്റം വന്നാൽ അത് ബ്രെയിനിൽ മാറ്റം വരും, ബ്രെയിനിൽ മാറ്റം വന്നാൽ തൊക്കിൽ മാറ്റം വരും. പണ്ടുകാലത്ത് അമ്മയുടെ കാലിലിരുത്തി തൊക്കും തൊക്കുമായുള്ള സ്പർശനത്തിന്റെ സുഖമനുഭവിച്ച് അതിലൂടെ മലമൂത്ര വിസർജനങ്ങൾ ചെയ്യിച്ച് ശീലിപ്പിച്ച് അമ്മമാരുടെ മക്കളിന്ന് പ്ലാസ്റ്റിക് ഡപ്പർ കുട്ടിയുടെ പുറത്ത് വെച്ച് കെട്ടി അതിനകത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് വൈകുന്നേരമാകുമ്പോൾ ഇത് കളഞ്ഞ് കഴുകുമ്പോൾ കുഞ്ഞിന് ഗ്ലയോമയോ മിക്സഡ് ഗ്ലയോമയോ ആസ്ട്രോസൈറ്റോമയോ അതുപോലുള്ള മാരക രോഗങ്ങളോ 5 വയസ്സിലും 10 വയസ്സിലും വന്ന് ചത്തുപോകുവാൻ വേണ്ടിയാണ് ഇതിനെ വ്യാവസായിക യുഗത്തിൽ നിങ്ങൾ വളർത്തുന്നതെന്ന് വരുമ്പോൾ മനഃശാസ്ത്രകാരന്മാരും വൈദ്യവിശാരദന്മാരും എന്തു പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചു പോയാൽ ഒരപരാധമായി കരുതരുത്. കുഞ്ഞിന്റെ തൊക്കിന്റെ വിശേഷങ്ങൾ അറിഞ്ഞ് കുഞ്ഞ് പ്ലാസന്റയിൽ കിടന്ന പോലെ കിടക്കാൻ കൗങ്ങിന്റെ കൂമ്പാളയുടെ തുടിപ്പിച്ചിരുന്ന അമ്മയുടെ അറിവിന്റെ 1000-ൽ 1 അറിവ് MBBSഉം MDയും കഴിഞ്ഞൊരു ഗൈനക്കോളജിസ്റ്റിന് പോലും കിട്ടുന്നില്ലെങ്കിൽ ഈ നാട് അതിന്റെ സാമ്പ്രദായിക സംക്ഷേപങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് പഠിപ്പിച്ച് ആചാരങ്ങളാക്കി മാറ്റിയ അറിവിന്റെ ലോകങ്ങളൊന്നും ബാക്കി വയ്ക്കാതെ അടുത്തും പറ്റി അയൽ രാജ്യങ്ങളിൽ നേടിയ അറിവില്ലായ്മകൾ അത്രയും ഈ രാജ്യത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ഈ രാജ്യത്തെ ജനജീവിതത്തെ ക്രൂരമാക്കി മാറ്റുന്ന ഭരണാധികാരികളുടെയും ഉൽപ്പവിഷ്ണുക്കളെന്ന് നടിക്കുന്ന അറിവുള്ളവന്മാരെന്ന് അഹങ്കരിക്കുന്നവരുടെയും കൂട്ടായ്മ അനുകമ്പയില്ലാത്തൊരു ലോകത്തേക്ക് പോകുമ്പോൾ നാരായണഗുരുവിന്റെ അനുകമ്പാദശകങ്ങളിൽ മാതൃവംശകമൂതി നിൽക്കുന്ന അനുകമ്പാർദ്ധനായ കരളാദ്വയ ഭാഷ്യകാരൻ ശങ്കരൻ എത്ര ഉന്നതനാണ്. വാചാമഗോചരമായ ഈ പദ്ധതിയിലൂടെ മാനവ സ്നേഹത്തിന്റെ നേർരേഖ വരച്ചു കാണിക്കുന്ന ഗുരു എവിടെ? നാരായണഗുരു. അതിന്റെ പുത്തൻ കുത്തുക സിമിന്റ് കൂനകളിൽ ഗുരുവിനെ പ്രതിഷ്ഠിച്ച് പ്ലക്കാർഡുകളും തൂക്കി ജാതിയുടെ വർണ്ണ വൈവിധ്യങ്ങൾ പേറി അടിക്കുവാനൊടുന്ന കാലമല്ല. ഗുരുസങ്കൽപ്പങ്ങൾക്ക് മദ്യനിരുടമായ കേരളം മദ്യം കൊണ്ട് പൂജ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹോദാരമായ ഗുരുസന്ദേശം പരമ്പരയുടെ ആർജിത സംസ്കാരങ്ങളിലൂടെ എത്ര മധുരോദാരമായാണ് കൃതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹൃദയമുണ്ടെങ്കിൽ അത് ആലോചിക്കാം. അപ്പോ ഈ ശ്ലോകത്തിൽ അദ്ദേഹം 3 ഉന്നത ശിഷ്യരായ ഗുരുക്കന്മാരെ സ്മരിച്ചു. അദ്ദേഹത്തിന്റെ ചിന്തയ്ക്ക് രാജ്യത്തിന്റെ അതിർത്തികളോ മതത്തിന്റെ വർണ്ണവൈവിധ്യങ്ങളോ ഇല്ല. നോക്കാം, ഏത് പുരുഷാകൃതി കൊണ്ടാണോ നരവിദ്യാകൃതി കൊണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവണ അഭിപുത്തു രത്നമോ പുരുഷാകൃതി കൊണ്ട ദൈവമോ നരവിദ്യാകൃതി കൊണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവൻ അഭിപുത്തു രത്നമോ പുരുഷാകൃതി കൊണ്ട ദൈവമോ. അവതാരങ്ങളെ മുഴുവൻ പ്രകീർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ആ ശബ്ദം കൊണ്ട് വ്യാസനെ ആയിരിക്കണം. വ്യാസായ വിഷ്ണുരൂപായ വിഷ്ണുരൂപായ വ്യാസവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ എന്ന് പറയുന്ന വ്യാസനെ ആയിരിക്കണം പുരുഷാകൃതി പൂണ്ട ദൈവമോ നരവിദ്യാകൃതി പൂണ്ട ധർമ്മമോ രാമനെ ആയിരിക്കണം. രാമോ വിഗ്രഹവാൻ ധർമ്മം. പുരാണ പ്രസിദ്ധമായ രാമജീവിതത്തിന്റെ ഈടുവയ്പ്പുകളെ ആയിരിക്കണം
ഗുരുദേവൻ സ്മരിക്കുന്നത്? കാരണം അധ്യാത്മ രാമായണത്തിൽ രാമൻ ധർമ്മത്തിൻ്റെ പുരുഷനാണ്. വാൽമീകി രാമായണത്തിലല്ല, തെറ്റിദ്ധരിക്കരുത്. വാൽമീകി രാമായണത്തിലെ രാമൻ കേവലം നരനാണ്. വാൽമീകി രാമായണം രാമന്റെ യാത്രയല്ല. രാമസ്യായനം ഇത് രാമായണമെന്ന് വാൽമീകി രാമായണം വെച്ച് പഠിക്കാനാവില്ല. രാമായാഹ അയനം ഇത് രാമായണം, രാമയുടെ അയനമാണ്, സീതയുടെ അയനം, സീതാകാവ്യമാണ് രാമായണം. കാരണം വാൽമീകി ഉത്തമയായൊരു സീതയെ അവതരിപ്പിക്കുന്നുണ്ട്, ഉത്തമനായ രാമനെയല്ല. രാമൻ വഴുതുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ. വനവാസമൊക്കെ കഴിഞ്ഞ് വനവാസത്തിൽ തന്നെ ഇരിക്കുമ്പോൾ സീത പോയി കഴിഞ്ഞ് രാമൻ ലക്ഷ്മണനോട് പറയുന്ന ഒരു രംഗമുണ്ട്, സീത പോയതിലല്ല എനിക്ക് ദുഃഖം, അവളുടെ യൗവനം പോയി പോകുമല്ലോ എന്ന് വെച്ചാൽ. അതേതായാലും ഉത്തമനിൽ നിന്ന് വരുന്നതല്ല. വാൽമീകിയുടെ രാമൻ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കെടുത്ത് വായിച്ചു നോക്കാം. വാൽമീകിയുടെ രാമൻ സീതയെ ഉപേക്ഷിക്കുന്നത് അയോധ്യയിൽ വെച്ചല്ല. രാമരാവണ യുദ്ധം കഴിഞ്ഞ് ആഞ്ജനേയൻ സീതയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ വാൽമീകി രാമായണത്തിലെ സീത മായാസീതയല്ല. വാൽമീകിയുടെ സീത മായാസീതയല്ല, ഒറിജിനലാണ്, ഏകദം ഒറിജിനൽ. അവളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ രാമൻ പറഞ്ഞത്, സീതെ എട്ട് ദിക്കുകളിൽ എങ്ങോട്ട് വേണമെങ്കിൽ നിനക്കിനി പോകാം, രാവണന്റെ രാജ്യത്ത് വസിച്ച നിന്നെ എനിക്ക് വേണ്ട. രാവണവധം ഞാൻ നിർവഹിച്ചത് എന്റെ ധർമ്മമാണ്. ഒരു നല്ല ഉപമയുണ്ട് വാൽമീകിയുടെ, നേത്രരോഗിക്ക് ദീപമെന്ന പോലെ നീ എനിക്ക് അപഥ്യയാണ്. വാൽമീകി രാമായണം നിങ്ങൾ വായിക്കരുത്, വായിച്ചാൽ നിങ്ങൾ നേടിയ രാമഭക്തി നഷ്ടപ്പെടും. നേത്രരോഗിക്ക് ദീപമെന്ന പോലെ നീ എനിക്ക് അപഥ്യയാണ്. നേത്രരോഗിക്ക് ദീപം അപഥ്യമാകുന്നത് ദീപത്തിന്റെ കളങ്കം കൊണ്ടല്ല, നേത്രരോഗിയുടെ രോഗം കൊണ്ടാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് കളങ്കം രാമന് തന്നെയാണെന്ന് രാമൻ സമ്മതിക്കുന്നുണ്ട്. എന്താണ് ആ കളങ്കം? സീതയുടെ ചാരിത്രശുദ്ധിയുടെ ഉയർച്ച രാമനെ അത്ഭുതപ്പെടുത്തുന്നു. ലോകത്തൊരു സ്ത്രീയും ലോകകണ്ഠകനായ രാവണന്റെ അന്തപുരത്തിൽ ചെന്ന് രാമ രാമ എന്ന് ജപിച്ച് ആ ശിംശഭാവൃക്ഷ ചുവട്ടിൽ ഇരിക്കില്ല. സീതാദേവിയുടെ കാൽപാദങ്ങളിൽ രാമൻ അർപ്പിക്കുന്ന ബഹുമാനാദരങ്ങൾ മുഴുവനാവും ഉപമയിലുണ്ട്. നീ കൊട്ടാരത്തിന് പറ്റില്ല, ഭോഗലാലസതയുടെ ഈറ്റില്ലമായ കൊട്ടാരത്തിന് നീ പറ്റില്ല. അതുകൊണ്ടാണ് രാമൻ സീതയെ വാൽമീകി ആശ്രമത്തിലേക്ക് വിട്ടത്. ഒരു സ്ത്രീക്കും അത്രത്തോളം പിടിച്ചിരിക്കാനാവില്ല. അങ്ങനെയുള്ളവൾ കൊട്ടാരത്തിലല്ലിരിക്കേണ്ടത്. ഭോഗങ്ങളില്ലാത്ത അവളുടെ ഇരിപ്പിടം ആശ്രമമായിരിക്കും. വാൽമീകി ആശ്രമവാടിയിലാണ് ഉപേക്ഷിക്കുന്നത്. ഭാരതീയ സംസ്കൃതി നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ വിമൻസ് ലിബറേഷൻകാർ എഴുതുന്നത് പോലെ രാജ്യത്തിന് വേണ്ടി സീതയെ പരിത്യജിച്ച രാമനേക്കാൾ ചെങ്കോല് വലിച്ചെറിഞ്ഞ് പ്രിയഭാജനത്തോടൊപ്പം പോയ ജെയിംസ് രണ്ടാമനെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ ഇനി അടുത്ത കാലത്ത് ഒരു പെണ്ണുമ്പിള്ള പറഞ്ഞിരുന്നു. അതൊക്കെ ചെറുപ്പക്കാർക്ക് ഹരവുമായിരിക്കും. ജീവിതം എന്താണെന്ന് അറിയാത്തത്, ജീവിതം തിരിച്ചറിയുമെങ്കിൽ സീത ജനകന്റെ രാജധാനിയിൽ പോയി ആളെ കൂട്ടി വന്ന് രാമനോട് യുദ്ധം ചെയ്തില്ല, തന്റെ വിധിയെ പഴിച്ചില്ല. സീത രാമന്റെ കൊട്ടാരത്തിന് മുമ്പിൽ കുടിലി കെട്ടി സത്യാഗ്രഹവും നയിച്ചില്ല, വർഷാസനം കിട്ടാൻ കേസും കൊടുത്തില്ല. തന്നെ ഇത്രയും നീചമായ വിധത്തിൽ തള്ളിപ്പറഞ്ഞു എന്ന് തോന്നിയിട്ട്
ഭർത്താവിന്റെ ദുർഗുണങ്ങൾ പറഞ്ഞ് പുത്രന്മാരെ ആ വഴിയെ കൊണ്ടതില്ല. രാമനെയും രാമരാജ്യത്തെയും കുറിച്ച് സ്വപുത്രന്മാർക്ക് ഉദാത്തവും ഉന്നതവുമായ അറിവ് നൽകി വാത്മീകാശ്രമത്തിൽ ജീവിച്ച സീത ഏതൊരു ചാരിത്രത്തിന് കളങ്കം പറഞ്ഞാണോ അയോധ്യ പുറത്താക്കിയത്, അതേ അയോധ്യ തന്നെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടു. അതേ സീതയുടെ പുത്രനെ, അതേ രാമൻ കുലഗുരുവിന്റെയും പുരോഹിതന്റെയും മുമ്പിൽ വെച്ച് പുരോഹിതനെ കൊണ്ട് അഭിഷേകം ചെയ്യിക്കുമ്പോൾ നിശബ്ദവും മൗനവും അനുകമ്പാർദ്രവുമായ സ്ത്രീഹൃദയത്തിന് വീരോചിതമായി പകരം ചോദിക്കാൻ കഴിയുമെന്ന് സീത പഠിപ്പിച്ചു. അതിന് ഒച്ചയുണ്ടാക്കേണ്ടെന്ന്, ആയുധങ്ങൾക്ക് മൂർച്ച വേണ്ടെന്ന്, വിഷം കൊത്തിയവനെ കൊണ്ട് തന്നെ വിഷം എടുപ്പിക്കാനാകുമെന്ന് ലോകത്തോടാദ്യമായി പഠിപ്പിച്ച സീതയെപ്പോലൊരമ്മ അപൂർവമായി മാത്രമേ ഭാരതത്തിൽ പിന്നെ ഉണ്ടാകുന്നുള്ളൂ. പുരുഷന്മാർ അനേകം ഉണ്ടാകാം, രാമന്മാർ, സീത ഒന്നു മാത്രം. അത് ഭാരതീയ മഹിമാവാണ്. അതുകൊണ്ട് വാൽമീകി രാമായണം രാമന്റെ അയനമല്ല. ഒടുവിൽ സീതയെ വീണ്ടും വസിഷ്ഠനും കൂട്ടരും പറഞ്ഞിരുന്നപ്പോൾ വാൽമീകി വന്ദയം വയ്ക്കുന്നത് തന്റെ തപസ്സിനെയാണ്. സീതയുടെ ചരിത്രത്തിൽ രാമായണത്തിൽ നാം കാണുന്നത് ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് രാജാവായ രാമനോട് പറയുന്നതാണ്, മതിരാഘവ, സീത അഗ്നിയേക്കാൾ പരിശുദ്ധയാ. എന്നിട്ട് സീത അന്തർധാനം ചെയ്യുമ്പോൾ രാമായണ കാവ്യത്തിൽ അന്തർധാനം ചെയ്യുന്ന ആ അമ്മ വായനക്കാരന്റെ ഹൃദയങ്ങളിൽ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. കാവ്യ തേജസ് ഋഷിമാരിൽ നിന്ന് പഠിക്കുമെങ്കിൽ വാൽമീകിയുടെ ഇതിവൃത്തം പോലെ മനോഹരമായ ഒന്നില്ല. അതാദികാവ്യം. രാമനെ ധർമ്മത്തിന്റെ വിഗ്രഹവാനായി പ്രതിഷ്ഠിക്കുന്നത് അധ്യാത്മരാമായണം. അതിന് സീതാപരിത്യാഗത്തിന് കാരണം രാമഗീതയിലൂടെ രാമൻ തന്നെ ലക്ഷ്മണനോട് പറയുന്നുമുണ്ട്. ആ രാമനാകാം നരവിദ്യാകൃതി പൂണ്ട ധർമ്മമോ. പരമേശ പവിത്രപുത്രന ഈസസ് നസറേണിയസ്, നസറത്തിലെ യേശു, ആഹന്ത കുരിശിൽ തൻ പൂവൽമയിൽ തറയ്ക്കപ്പെട്ട് ആകുലത്മാവായി കിടക്കുന്നൊരീ സമയത്തും സ്നേഹശീലനാം ഭവാൻ ഈശനോട് അപേക്ഷിക്കും നീ കടും കൈ ചെയ്തോർക്കും അപ്പു നൽകുവാൻ മാത്രം. ദേവ, നിന്നൊഴിവിൽ നിന്ന് നിറ്റിറ്റ് വീഴുന്നൊരു സ്നേഹദത്തമാണ് ഓരോ കണികയും. കാരുണീ നിറം കൊണ്ട് ഈ സർവം സഹയുങ്കൽ ചാരു ചെമ്പനിൽക്കുവായും ഉദ്ഭുതമാകും നാളെ. ശാന്തി ചൂടുമ ത്യാഗശൂനങ്ങൾ വാടാതെന്നും ശാന്തി സൗരഭം വിശും ഭൂവിലും സ്വർഗത്തിലും എന്ന് എം ബി എപ്പൻ മനോഹരമായി പാടുന്ന നസറത്തിലെ യേശുവിന്റെ ജീവിതം. ഞാനും എന്റെ പിതാവും ഒന്നാണ്. ത്യാഗജ്വലവും പരിശുദ്ധവുമായ ജന്മം, അത് ഏറ്റുവാങ്ങിയ പീഡനം. ഭാരതീയ സംസ്കൃതിക്ക് ഒട്ടേറെ ബന്ധമുള്ള യേശു, ഒരുപാട് കഥകളും അങ്ങനെ. യേശു പാലക്കാട്ടുകാരി മാരിയുടെ മകനാണെന്നൊരു കഥയുണ്ട് പ്രചണ്ഡമായി. ഇവിടുന്നാണ് 17 വയസ്സിൽ ഗർഭിണിയായ മാരിയെ ബുദ്ധ ഭിക്ഷുക്കൾക്ക് തുഴ കയറ്റിക്കൊടുത്തതെന്നും അവർ
അവരാണ് നസറത്തിൽ എത്തിയതെന്ന് ഒരു കഥയുണ്ട്. ബി സി 3-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇന്ത്യയിൽ വരുമ്പോൾ കൂട്ടിക്കൊണ്ടുപോയ ബുദ്ധഭിക്ഷുക്കളും ഗംഗാജലവും എന്നൊക്കെ അയാളുടെ അമ്മ ആവശ്യപ്പെട്ടിരുന്നത് അതാണെന്ന് ചരിത്രരേഖകളിലുണ്ട്. ആ ബുദ്ധഭിക്ഷുക്കളുടെ 3-ാം ലോക ബുദ്ധമത സമ്മേളനം അന്ന് കൂടിയത് നസറത്തിലാണ്. അതിൻ്റെ ഒരു തായ്വഴിയായിരുന്നു സ്നാപകൻ യോഹന്നാൻ. അതിൽപ്പെട്ട യൂസഫാണ് വിവാഹം കഴിച്ചതെന്ന് പേളസ്പെക്കും കൂട്ടരുമൊക്കെ വിശ്വസിക്കുന്നു. ഇതൊന്നും എന്റെ വാക്കല്ല, പേടിക്കണ്ട. ആ തായ്വഴിയിൽ 1,00,001 കന്യകയിൽ ഗർഭമുണ്ടാകാമെന്ന പ്രമാണത്തിൽ ശങ്കരനെക്കുറിച്ചും ഈ പേരുദോഷമുണ്ട്. പേരുണ്ട് എന്ന് ഞാൻ പറയും, നിങ്ങൾ പറയുന്നതായി പറയുമ്പോൾ ദോഷമുണ്ടെന്ന് ചേർക്കാം. അവിടെ ക്രിസ്തു ജനിക്കുന്നതും സ്നാപകനെ സമീപിക്കുന്നതും സ്നാപകനോട് തന്നെ ജ്ഞാനസ്നാനം ചെയ്യാൻ ആവശ്യപ്പെടുന്നതും ഒക്കെ കഥ. ജ്ഞാനസ്നാനം കഴിയുമ്പോൾ, ജ്ഞാനസ്നാനം ബുദ്ധമതത്തിന്റെ ഭാഗമാണ്, കിൻഡിലിംഗ് എന്നവർ പറയും, കാൻഡിൽ കത്തിച്ചു വെച്ചാണ് ചെയ്യുന്നതും. ജ്ഞാനസ്നാനം കഴിയുമ്പോൾ യേശുവിന്റെ ഹൃദയങ്ങളിലേക്ക് ദിവ്യമായൊരനുഭൂതിയും പ്രാവും കടന്നുവന്നു, പ്രാവ് പോലെ കടന്നുവന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ എന്റെ പ്രിയപുത്രനാണെന്ന ശരീരം ഉണ്ടായി. ആ യേശു ഈസ്റ്റേൺ തലങ്ങളിൽ നിന്നാണ് 3 പേർ അദ്ദേഹത്തെ കാണാൻ പോയത്. കൊണ്ടുപോയത് പൊന്നും മീറയും കുന്തുരുക്കവുമാണ്. നക്ഷത്രത്തെ നോക്കിയാണ് പോയത്. നക്ഷത്രശാസ്ത്രം ആര്യഭട്ടന്റെ കാലത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വികസിതമായിരുന്നുവെന്നും ഉജ്ജയിനിയും മറ്റും അതിന്റെ കേന്ദ്രങ്ങളായിരുന്നുവെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട്. രാജസ്ഥാൻ മരുഭൂമിയുമാണ് കിഴക്ക്. കിഴക്ക് വേറെ മരുഭൂമിയൊന്നും ഉള്ളതായി തോന്നുന്നില്ല. കിഴക്കൻ മരുഭൂമിയിൽ നിന്നാണ് 3 പേർ പോയത്, രാജാക്കന്മാർ. കിഴക്കൻ മരുഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോയത് പൊന്നും മീറയും തിന്തിരിക്കവുമാണ്. കുട്ടികളോട് ബന്ധപ്പെട്ട് ആയുർവേദ മൂല്യം അറിയുന്നതും ഈ സംസ്കൃതിയിലാണ്. അവർ കണ്ടുമടങ്ങി, ദ ഗിഫ്റ്റ് ഓഫ് ദ മേജായി. ബക്കും കൂട്ടരും പറയുന്നത് ക്രിസ്തു തക്ഷിരയിൽ പഠിച്ചിട്ടുണ്ടെന്നാണ്. അതൊന്നും നമ്മുടെ വിഷയമല്ല, അതൊന്നും ആവശ്യവുമില്ല. ക്രിസ്തുവിന്റെ ത്യാഗത്തെയും സ്നേഹത്തെയും അനുകമ്പയെയും ഉൾക്കൊള്ളാൻ, അനുകമ്പ സാർവലൗകികമാണ്, അതിന് രാജ്യാന്തരങ്ങളില്ല. എങ്കിലും ഇങ്ങനെയും അഭിപ്രായങ്ങളുണ്ട്. അഹമ്മദിയ പ്രസ്ഥാനക്കാരുടെ അഭിപ്രായത്തിൽ ക്രിസ്തുവിന്റെ ശവകുടീരവും കാശ്മീരിലാണ്. ക്രിസ്തു തക്ഷിലയിൽ പഠിച്ചുവെന്നും ആ വർഷത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചിത്രം തക്ഷിലയുടെ റൂയിൻസിൽ ഉണ്ടായിരുന്നുവെന്നും അവിടെ ഈസസ് നസറേനിയസ് എന്ന് കൊത്തിയിരുന്നു എന്നും നെഹ്റുവും അദ്ദേഹത്തിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുമതവും ഇതര മതങ്ങളും എന്ന ഭാഗത്താണെന്ന് തോന്നുന്നു. നമുക്കതൊന്നുമല്ല വിഷയം. ആ കുരിശിൽ പീഡനവും ഏറ്റ് കിടക്കുമ്പോൾ പോലും പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ലേ, ഇവർക്ക് മാപ്പ് നൽകുകയാണ്. അരുള് അൻപ് അനുകമ്പ, അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരി. അരുളറ്റാൽ അൻപകന്ന ഹൃദയത്തിലാണ് അല്ലൽ. ആ ക്രിസ്തു അദ്ദേഹം കേസറിയിൽ പ്രഭാഷണം നടത്തുമ്പോൾ
സലോമിയുടെ ജയിലിൽ നിന്ന് സ്നാപകൻ കുറെ പേരെ വിടുന്നുണ്ട്, വരാനിരിക്കുന്നവൻ ഇവനാണോ എന്നറിയാൻ. അവരെ കാണുമ്പോൾ കർത്താ വിശോമിശിഹ അവരെ നോക്കി പറയുന്നു, ആരയച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്താണ് കാണുന്നത്? കാറ്റത്താടുന്ന ഞാങ്ങണയോ? ശ്രദ്ധിച്ചു നോക്കൂ, ചെകിടർ കേൾക്കുന്നു, അന്തർ കാണുന്നു. ത്യാഗവും സ്നേഹവും ഏറ്റവും വലിയ ദിവ്യ ഔഷധമാണ്. നിങ്ങൾ നിങ്ങളെ അയച്ചവനോട് ചെന്ന് പറയുകയും ഏലിയാനിയുടെ ആത്മാവോടും ശക്തിയോടും കൂടി ഏലീശയിലുണ്ടായവനാണ്. ഉത്തമങ്ങളായ പ്രഘോഷണങ്ങൾ, അത്യുത്തമങ്ങളായ കഥകൾ ജനങ്ങളെ പഠിപ്പിക്കാൻ, ഇതെല്ലാം നിറഞ്ഞ ആ പരമേശ പവിത്രപുത്രന്റെ ജീവിതം അസാധാരണവും അന്യൂനവുമായിരുന്നു. അത് ഗുരു ഇവിടെ മനോഹരമായി സ്മരിക്കുന്നു. കരുണാവാനായ നബി കാബയില് ബഹുദൈവാരാധനയിൽപ്പെട്ട ജനങ്ങളും ഏകദൈവാരാധനയിൽ ആഗ്രഹിക്കുന്നവരും തമ്മിൽ അടിക്കുമ്പോൾ കാരുണ്യം വഴിഞ്ഞൊഴുകി മാനവസ്നേഹം പ്രചരിപ്പിച്ച മുത്തുരത്നമായ നബി നബി വിശേഷണവും വളരെ ഗംഭീരമാണ്. ഇവരുടെയൊക്കെ അനുയായികളെന്ന് അവകാശപ്പെട്ട ആയുധവും എന്ത് നടക്കുന്ന ആധുനിക ജനാധിപത്യത്തിന്റെ അപ്പസ്തോലന്മാർ, ഹിന്ദുവെന്നും ജന്തുവെന്നും ക്രിസ്ത്യാനിയെന്നും മുസ്ലിമെന്നും ഒക്കെ പറഞ്ഞടിക്കുമ്പോൾ ഗുരുദേവന്റെ ഈ ഇതിവൃത്തം ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായി പഠിക്കേണ്ടതാണ്. പക്ഷേ നിങ്ങളുടെ ജാതിയുടെയും മതങ്ങളുടെയും നേതാക്കന്മാർ ഇതൊന്നും പഠിക്കാതെയും പഠിപ്പിക്കാതെയും ആ സ്ഥാനങ്ങളിൽ കയറിക്കൂടി നിങ്ങളൊന്നും ഒരിക്കലും ഇത് പഠിക്കാതിരിക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ മദ്യം കൊണ്ട് മുക്കി താലോലിക്കുമ്പോൾ ഈ സമാധി ദിനം കുനിഞ്ഞ ശിരസോടെ കുറ്റബോധത്തോടെ ആ പരമകാരുണികനായ ഗുരുവിന്റെ പാദാന്തികത്തിൽ നമസ്കരിച്ച് പറയാനുള്ളതാണ്. ആചാര്യവര്യ, അങ്ങയുടെ സങ്കല്പങ്ങളിൽ നിന്ന് ഈ ജനത എത്രയോ അകന്നുപോയി. അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് വർഷിച്ച വിത്തുകൾ ഊഷരഭൂമിയിലായിപ്പോയി. ഒരിറ്റ് ജലം പാരമ്പര്യത്തിൻ്റെതായി അവിടെ തളിച്ച് അവ തീർപ്പിക്കുവാൻ ഇനി നന്നാണ് കഴിയുക. എന്തായിരുന്നാലും അദ്ദേഹം രാജ്യാവൃത്തികളെടുത്താണ് ഈ പരമ്പരയെ ഓർക്കുന്നത്. വീണ്ടും എട്ട്, ജ്വരമത്തി വിഭൂതി കൊണ്ട് മുന്നരിതം വേദക ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞു പാടി ഔദരമം നോവുകെടുത്ത സിദ്ധനോ? ജ്വരമത്തി വിഭൂതി കൊണ്ട് മുന്നരിതം വേദക ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞു പാടി ഔദരമം നോവുവിടുത്ത സിദ്ധനോ? ഏഴാം നൂറ്റാണ്ടിലെ തമിഴകം തമിഴ് സിദ്ധന്മാരുടെ, ശൈവ സിദ്ധന്മാരുടെ, ശൈവ പിള്ളയാർമാരുടെ, വെള്ളാള പിള്ളമാരുടെ വിഭൂതിയുടെ കാലമായിരുന്നു. അതിലെ പ്രസിദ്ധനായ തിരുജ്ഞാന സംബന്ധരെയാണ് ജ്വരമാറ്റി വിഭൂതി കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. കുബ്ജപാണ്ഡ്യന്റെ ജ്വരം ഔഷധങ്ങളൊക്കെ പരാജയപ്പെട്ട് കൊട്ടാരം വൈദ്യൻ വരെ ഉപേക്ഷിച്ച നിലയിൽ
നിലകൊള്ളുമ്പോൾ ഒരു അല്പം വിഭൂതി കൊണ്ട് ആ ജ്വരമെല്ലാം മാറ്റി കുബ്ജപാണ്ഡ്യനെ രക്ഷിച്ച തിരുജ്ഞാന സംബന്ധരുടെ സിദ്ധാവസ്ഥയുടെ ലോകങ്ങളുടെ വർണ്ണന തമിഴകം പെരുമയോടെയാണ് ഓർക്കുന്നത്. ആ തിരുജ്ഞാന സംബന്ധം അതുപോലെ തന്നെ അത്ഭുത പ്രവർത്തികൾ ചെയ്ത സുന്ദരമൂർത്തി അതും തമിഴ് സിദ്ധന്മാരുടെ അത്യുത്തമനാണ്. അതേപോലെ നീ പറയുന്നതെല്ലാം മാണിക്യമായിത്തീരുമെന്ന് ശിവൻ തന്നെ അനുഗ്രഹിച്ച മാണിക്യവാചകം നിന്റെ നാവിൽ നിന്ന് ഒരു വാക്കുതിർന്നാൽ അത് മാണിക്യമായിരിക്കും എന്ന് സാക്ഷാൽ സദാശിവനിൽ നിന്ന് തന്നെ അനുഗ്രഹം നേടിയിട്ടുള്ള അത്യുത്തമനായ മാണിക്യവാചകൻ പേര് തന്നെ അന്വർത്ഥമാണ്. അതേപോലെ തന്നെ വയറുവേദന കൊണ്ട് പിടഞ്ഞിട്ട് ഒരിക്കൽ പോലും ഔഷധലോകങ്ങളിലേക്ക് കടന്നുപോകാതെ തന്റെ ഈശ്വരാന്വേഷണം കൊണ്ട് നിരന്തരമായ ഭജന കൊണ്ട് തന്റെ വയറുവേദനയെ മാറ്റി സ്വയം സിദ്ധനായിത്തീർന്ന അപ്പ ഇവരെയാണ് ഈ ശ്ലോകങ്ങളിൽ സ്മരിക്കുന്നത്. അപ്പർ, സുന്ദരമൂർത്തി, മാണിക്യവാചകർ, തിരുജ്ഞാന സംബന്ധം ഇവരുടെ ഐതിഹ്യങ്ങൾ തമിഴകം മുഴുവൻ നിറഞ്ഞാണിരിക്കും. ഇന്ത്യയിൽ ഒരുപക്ഷേ ആധ്യാത്മിക വിഭൂതിയുടെ അതുല്യ പ്രഭ അന്യൂനമൊഴുകുന്നതിന്നും തമിഴകത്തിലാണെന്ന് തോന്നുന്നു. തിരുവള്ളുവരുടെയും സഹോദരി അവ്വയാറുടെയും മാണിക്യവാചകരും മറ്റും ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുന്നുവെന്ന് കേട്ടറിഞ്ഞ് അവ്വയാർ വിഷമിക്കുമ്പോൾ തനിക്കും കൂടെ പോകാൻ പറ്റുമോ എന്ന് ആലോചിക്കുമ്പോൾ സാക്ഷാൽ ഗണേശൻ തന്നെ വന്ന് അവരെത്തുന്നതിന് മുമ്പ് അവ്വയാരെ അവിടെ എത്തിച്ചുവെന്നും മറ്റുമുള്ള അത്ഭുത കഥകൾ നിറഞ്ഞതാണ് തമിഴകത്തിന്റെ ആധ്യാത്മിക ലോകം. അതൊക്കെ ഗുരു ഇവിടെ സ്മരിക്കുക. അത് മാണിക്യവാചകരെ കുറിച്ച് തന്നെയാണ് അടുത്ത ശ്ലോകവും. ഹരനെന്ന് എഴുതി പ്രസിദ്ധമം മറയം നോതിയ മാമുനീന്ദ്രനെ മര്യാദുടലോടു പോയര പരമേശന്റെ പരാർത്ഥ്യഭക്തനോ. ഹരനെന്ന് എഴുതി പ്രസിദ്ധമം മറയം നോതിയ മാമുനീന്ദ്രനോ മര്യാദുടലോട് പോയര പരമേശന്റെ പരാർത്ഥ്യഭക്തനോ. അതിൽ ആ ഹരനെന്ന് എഴുതി പ്രസിദ്ധമം മറയൊന്നോതിയ മാമുനീന്ദ്രൻ, ശിവൻ തന്റെ കൈകൊണ്ട് തന്നെ ഒപ്പിട്ടെഴുതി കൊടുത്ത മാണിക്യവാചകൻ ശിവൻ തന്നെ എത്തി നിന്റെ നാവിൽ നിന്നൊരു വാക്കുതിർന്നാൽ അത് മാണിക്യതുല്യമായിരിക്കും. ആ മാണിക്യവാചകൻ അതേപോലെ തന്നെ മര്യാദുടലോട് പോയൊരു പരമേശ്വരന്റെ പരാർത്ഥ്യ ഭക്തൻ, പരമേശ്വര ശക്തിയുടെ ആധിക്യത്താൽ ശിവവിഗ്രഹത്തിൽ തന്നെ ശരീരത്തോടുകൂടി ചേർന്ന ശിവനിൽ ലയിച്ച സുന്ദരമൂർത്തി. അതിൽ നിന്നാണ് പിന്നെ അവ്വയാർ പോകാനും ഒക്കെ കാരണമായത്. നായനാർമാരുടെയും ആഴ്വാർമാരുടെയും ഒക്കെ സങ്കേതങ്ങൾ ഉറങ്ങുന്ന തമിഴകം ഭാരതീയ സംസ്കൃതിയിൽ ഇത്രയേറെ സംഭാവനകൾ ചെയ്തൊരു ദേശം വരെ ഉണ്ടെന്ന് തോന്നുന്നില്ല. തമിഴകം ഇന്നും ആ ആധ്യാത്മികത
തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത് പോലെയാണ് അതിൻ്റെ ഭൂത ഭൗതിക രംഗങ്ങളും ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്. ഒരുപക്ഷെ ജനാധിപത്യം കേരളത്തോളം അതിൻ്റെ ആധാരശിലകളെ ഇനിയും നശിപ്പിച്ചിട്ടുമില്ലെന്ന് തോന്നുന്നു. കാരണം ആ സംസ്കൃതിയിൽ തമിഴിൽ നിന്നും ആവേശമുണ്ട്. ഒരുപക്ഷെ കേരളം രൂപപ്പെടുന്ന കാലത്ത് പാലക്കാടും പരിസര പ്രദേശങ്ങളും തമിഴകത്തിൽ നിന്ന് ഇങ്ങോട്ട് ചേരാതിരുന്നെങ്കിൽ ഇതിൻ്റെ സംസ്കൃതിയും കുറെ കൂടെ നന്നാകുമായിരുന്നു. അതൊരടിക്കുറിപ്പായി കരുതിയാൽ മതി. മാനവ സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും ഒക്കെ അംശങ്ങൾ ദുഷ്ടന്മാരായ ഭരണാധികാരികളിൽ പോലും തമിഴകത്തിൽ ശിഷ്ടന്മാരായ കേരളീയ ഭരണാധികാരികളെക്കാൾ കൂടുതലുണ്ട്. ആ നിലയിൽ പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് അപഗ്രഥിച്ച് നോക്കുകയും ചെയ്യാം. തമിഴകത്തിൻ്റെ ആധ്യാത്മിക തേജസ് വളരെ ഉയർന്നാണ് നിൽക്കുന്നത്. അവിടുത്തെ കലാക്ഷേത്രങ്ങളും അവിടുത്തെ കൊട്ടവത്തളങ്ങളും തമിഴൻ ഹൃദയം പോലെയാണ് സൂക്ഷിക്കുന്നത്. അവൻ കുളിച്ചില്ലെങ്കിലും അവൻ ശൗചം ചെയ്തില്ലെങ്കിലും അവൻ്റെ പൊതുസ്ഥാപനങ്ങളും അവൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളും മുണ്ടുമുറുക്കിയെടുത്തും സംരക്ഷിക്കുന്നതിൽ അവൻ ജാഗരൂകനുമാണ്. മലയാളി കടന്നു എന്ന് അവനെ കൂടെ മോശമാക്കുന്നത് ഒഴിവാക്കിയാൽ അല്പം കടന്നുപോയെങ്കിൽ ക്ഷമിക്കുക. സത്യം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ആഴ്വാർമാരുടെയും നയനാർമാരുടെയും ഇതിൽ പെരുമാക്കന്മാരുടെയും ഒക്കെ കഥ സൂചിതമാണ്. കാരണം അവരുടെയൊക്കെ ചരിത്രം കേരളത്തോടും കുറെ ബന്ധപ്പെട്ടാണ്. കൊടുങ്ങല്ലൂർ വരെ വരും ചേരമാൻ പെരുമാളിൻ്റെയും ഒക്കെ പാണ്ഡ്യരാജ്യത്തിൻ്റെയും ചോളരാജ്യത്തിൻ്റെയും ചേരരാജ്യത്തിൻ്റെയും ഒക്കെ അവതാരങ്ങൾ ഇന്നും കാവേരിയുടെയും ഒക്കെ തീരങ്ങളിൽ നമുക്ക് കേൾക്കാം. കാവേരി പട്ടണത്തിലും കാരയ്ക്കലുമൊക്കെ പോയി നിന്നാൽ, കാരയ്ക്കൽ ചെല്ലുമ്പോൾ ഇപ്പോഴും കാണാം ഒറ്റക്കല്ലിനുള്ള ആ തേര്. അത് പഴയ ചോളരാജ്യത്തിൻ്റെ അവതാനമുതിർക്കുന്നതാണ്. അനുകമ്പയുടെ ചോളരാജൻ്റെ പുത്രൻ തേരോടിച്ചു പോകുമ്പോൾ ചത്തുപോയ തൻ്റെ കുഞ്ഞിനെയോർത്ത് പശു ചെന്നുവെന്നും പശുവിനെ തേരിലേറ്റി പുത്രൻ്റെ നെഞ്ചിലൂടെ തന്നെ ഓടിച്ചു പോയിക്കൊള്ളുവാൻ പശുവിനോട് ചോളരാജൻ ആജ്ഞാപിച്ചുവെന്നും ജീവികളോട് തൻ്റെ പുത്രനെയോ തന്നെയോ പോലും ഉപേക്ഷിച്ച് അത്രയും അനുകമ്പ കാണിക്കുന്നൊരു പാരമ്പര്യമുണ്ടായിരുന്നുവെന്നുമൊക്കെയുള്ള അവതാരങ്ങൾ ഉറങ്ങുന്ന ചോളപാണ്ഡ്യ രാജ്യങ്ങളുടെ കഥ. പുത്രന്മാർക്ക് വേണ്ടി എല്ലാം മറന്ന് അടർക്കളത്തിലിറങ്ങുന്ന ജനാധിപത്യത്തിൻ്റെ അപ്പസ്തോലന്മാർക്ക് മുമ്പിൽ ഇതൊക്കെ കേവലം കഥകൾ മാത്രം. അധികാരവും അതിൻ്റെ ഗർവുകളും എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന അവകാശപ്പെടുന്ന ജനാധിപത്യത്തിൽ ഇത്രയേറെ അരങ്ങതകർ പാടുമ്പോൾ ഒരുപക്ഷെ
ജനാധിപത്യത്തെക്കാൾ എത്ര സുന്ദരമായിരുന്നു അറിവുള്ള രാജാക്കന്മാരുടെ ഭരണം. വല്ലപ്പോഴും ഒരിക്കൽ അറിവില്ലാത്ത വല്ല കണ്ടാലനും കയറി വല്ലപ്പോഴും ഭരിച്ചുപോയാൽ, മക്കളായോ മരുമക്കളായോ ഭരിച്ചുപോയാൽ അവരപവാദം മാത്രമായി നിൽക്കുന്ന ഭാരത ചരിത്രത്തിൽ കഴിഞ്ഞ 50 വർഷത്തെ ജനാധിപത്യ ഭരണം പൊതുവായി തന്നെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നുവെങ്കിൽ ഇനിയും വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അനുകമ്പ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നിർത്താറായില്ലേ ഒന്ന് ആലോചിച്ചു. ഈ പ്രക്രിയ അനുകമ്പയില്ലാത്ത ഭരണാധികാരികളും അനുകമ്പ എന്തെന്നറിയാത്ത ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ ബന്ധങ്ങളും അതിന് സ്തുതിപാടി ഒട്ടേറെ ഉയരങ്ങളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന മതമേലധ്യക്ഷന്മാരും അവരുടെ കൂട്ടുകച്ചവടത്തിൽ ഉപോത്പന്നമായി ക്രയവിക്രയം ചെയ്യുന്ന ജനങ്ങളും എന്നായിരിക്കും കരുണാമയനായ ഭഗവാൻ അനുകമ്പാർദ്രമായി ഇതിനൊരു അറുതി വരുത്തുവാൻ അവരുടെ ബോധങ്ങളിൽ അരുളുളവാക്കുക. ഭഗവാനെ അനുകമ്പാദശകത്തിൻ്റെ ഈ പഠനവേളയിൽ അവിടുന്ന് ഇവരുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ സേവനത്തിനുള്ള അത്ഭുതമന്ത്രം അറിവുള്ളവനാണ് ജീവി എന്നൊന്ന് കടത്തിവിട്ടിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാം. അതല്ലാതെ മറ്റൊന്നും അനുകമ്പയല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ വേളയിൽ ഇവരുടെ എല്ലാം മനസ്സുകളെ അനുകമ്പാർജ്ജമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരമേശ്വര പവിത്രപുത്രനെയും സരളാദ്വയ ഭാഷകാരനെയും ഒക്കെ സ്മരിച്ചിട്ട് അല്ലാതെ എങ്ങനെയാണ് നമുക്ക് പറയാനാവുക? അതുകൊണ്ട് അടുത്ത ശ്ലോകം നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറിയിരുന്ന കാമധേനുവോ പരമാത്ഭുത ദാനദേവത തരുവോ ഈ അനുകമ്പയണ്ടവൻ. നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറിയിരുന്ന കാമധേനുവോ പരമാത്ഭുത ദാനദേവത തരുവോ ഈ അനുകമ്പയണ്ടവൻ. ഇത് ഭാഗവതോപമായ ഒരു ഉപമയാണെന്ന് തോന്നുന്നു. നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറിയിടുന്ന കാമധേനു പൃഥുചക്രവർത്തിയെ പെട്ടെന്ന് ഓർമ്മ വരും, ശിബിയെയും പെട്ടെന്ന് ഓർമ്മ വരും. രണ്ടുപേരെയും നിങ്ങൾക്കറിയാം, രണ്ടും ഭാഗവത പ്രസിദ്ധവുമാണ്. പൃഥു വേനന്റെ തുടയിൽ കിടഞ്ഞ് ഉണ്ടായതാണ്. വേനൻ ആസുരീ സ്വഭാവങ്ങളുടെ മൂർത്തിമദ്ഭാവമായിരുന്നു. ഇത്രയും ഉപദ്രവകാരിയായ ഒരു ചക്രവർത്തി ഉണ്ടായിട്ടില്ലെന്ന് ഭാഗവത പ്രസിദ്ധമാണ്. അയാളെ ഹുങ്കാരം കൊണ്ട് എന്ന് പറഞ്ഞാൽ മന്ത്രം കൊണ്ട് അയാളുടെ ആസുരീഭാവങ്ങൾ കമ്പ്യം വരുത്തുകയാണ്. അതോടെ ഭൂമിയിൽ ഭരണം അവസാനിച്ചു. ഭരണമില്ലാതെ കൃഷിയും ഔഷധകൽപ്പനയും കാര്യങ്ങളും നടക്കില്ല. അത് വേണ്ട എന്ന് വെച്ചാൽ ജീവിതം തന്നെ ദുസ്സഹമാവും. കാരണം ജനങ്ങളിൽ നല്ലൊരു ഭാഗം ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഭരണമില്ലെങ്കിൽ അവരൊന്നും ചെയ്യില്ല. ഭരണമില്ലെങ്കിൽ അവരെല്ലാം കൂടി അഴിഞ്ഞാടാൻ തുടങ്ങും.
ഇപ്പൊ നേതാക്കന്മാരെ എഴുന്നേടുന്നുള്ളൂ. പൂർണ്ണമായി അവരെ അങ്ങ് മാറ്റിയാൽ നമ്മളൊക്കെ കൂടെ കൂടി ഇറങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് അന്നത്തെ പണ്ഡിതന്മാർ, അന്നത്തെ വിപ്രന്മാർ വിഷമിച്ചു വശായി. അവർ വേനന്റെ തുടയിൽ കടയാൻ തീരുമാനിച്ചു. അതിൽ നിന്ന് സൃഷ്ടിച്ചതാണ് പൃഥ്വിനെ. ഇങ്ങനെയാണ് ഭാഗവത കഥ. ഇങ്ങനെയൊക്കെ ജനിക്കുകയോ ഇല്ലയോ അതൊക്കെ പിന്നെ നിങ്ങൾ പോയി ലാബറട്ടറി പരീക്ഷിക്കുക. കഥയായിട്ട് മാത്രം ഇപ്പം എടുത്താൽ മതി, കാരണം ആ കഥയ്ക്കൊരു സുഖമുണ്ട്. അത് നടക്കുന്നതായിട്ട് പഠിച്ചാൽ ഒരു സുഖമില്ല. ഇത് ഉടനെ തന്നെ കേട്ടിട്ട് ഹൈന്ദവ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പഴയ കാര്യങ്ങളൊക്കെ ഇപ്പം ശാസ്ത്രത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലോണിംഗ് ഉണ്ട്, ഇപ്പോൾ എല്ലിൽ നിന്ന് പ്രോട്ടോപ്ലാസ്റ്റ് എടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചാൽ ഒരു സുഖവുമില്ല. അതിൻ്റെ ആ ഹൃദയാവർജകമായ മനോഹാരിത പോകും. മറ്റൊരു മാതിരി യുക്തിയുടെ അഭ്യാസമാവും. ഇപ്പോഴത്തെ ആധ്യാത്മികത അത്തരൊരു അഭ്യാസമാണ്. എനിക്ക് അതിനോട് വലിയ പദ്ധതിയില്ല. അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിൽ ഇന്ന് കാണുന്ന തമ്മാടിത്തരങ്ങളൊക്കെയാണ് അന്നുണ്ടായിരുന്നത് എന്ന് പറയുന്നവരോടും അത്ര വലിയ മമത തോന്നാറില്ല. ആ പഴയ കഥകളിൽ അന്തർലീനങ്ങളായിരിക്കുന്ന സമസ്യകളും സന്ദേശങ്ങളും മാനവഹൃദയത്തോട് അടുപ്പിച്ചു വെച്ച് പഠിക്കാൻ വല്ലാത്തൊരു സുഖമുണ്ട്. അത് നഷ്ടമാവുകയും ചെയ്യും. വേനലിൽ നിന്ന് പൃഥ്വിയിലേക്കുള്ള പരിണാമം എനിക്കിഷ്ടമാണ്. വേനലിൻ്റെ തുടയിലും അതിൻ്റെ കടച്ചിലും അതിൻ്റെ ശാസ്ത്രീയതയും എനിക്ക് അത്ര പദ്യമല്ല. അത് കടഞ്ഞുണ്ടാക്കിയാലും കടയാതുണ്ടാക്കിയാലും മാനവൻ വേനലിൽ നിന്ന് പൃഥ്വിയിലേക്ക് പരിണാമം ചെയ്യപ്പെടാനുള്ള യോഗ്യത എൻ്റെ ചിന്തയിൽ എന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. മറ്റത് പഠിച്ചാൽ ഇത് പോകുമെന്നുമാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അത്തരം യുക്തിയുടെ അവർക്ക് തരം പോലെ എഴുതേണ്ടിയും വരും. ഒരു യോജനയുടെ നീളം ഒരിടത്ത് 10 മൈലും പിന്നൊരിടത്ത് 8 മൈലും പിന്നൊരിടത്ത് 100 മൈലും ഒക്കെ ആയിട്ട് മാറ്റി എഴുതേണ്ടിയും വരും ഇത് എഴുതി വെച്ചിരിക്കുന്നിടത്തൊക്കെ. അതുകൊണ്ട് പ്രാചീന സംസ്കൃതിയെ ആധുനിക ഭൗതിക ശാസ്ത്രങ്ങളുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിശീലിക്കുന്നവരോട് വിനയപൂർവം ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് പൂർവിക സംസ്കൃതിയോട് ചെയ്യുന്ന മഹാപരാധമാണ്. അതിൻ്റെയൊന്നും സർട്ടിഫിക്കറ്റ് ഇല്ലാതെ 100 ആണ്ടുകളോളം ഈ സംസ്കൃതി നിലനിന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് വരുന്നതോടെ അതിൻ്റെ നാശമാകുമെന്നൊരു ഭയവും എനിക്കില്ലാതില്ല. അതുകൂടെ ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് വേനന്റെ എല്ലെങ്ങനെ കടഞ്ഞു എന്ന് ചോദിക്കുന്നത് വേദാന്തശാസ്ത്രം പഠിക്കുമ്പോൾ ആ കാണുന്ന മാങ്ങയിലാണ് എന്ന് ഗുരു ഒരു മാങ്ങ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാങ്ങ കാണുന്നതിന് പകരം ഗുരുവിൻ്റെ വിരലിൻ്റെ അറ്റത്ത് വെളുപ്പ് ദീനമുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ശിഷ്യനെ പോലെയാണ്. അത് മീമാംസ്യമല്ല, മീമാംസയെ അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ നാരായണ ഗുരു നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയിടിനെ കാമധേനുവോ എന്ന് ചോദിക്കുമ്പോൾ പൃഥുവിൻ്റെ ഭരണമുണ്ടാവുമ്പോൾ ദാരിദ്ര്യമുണ്ടായി. പൃഥു അമ്പും വില്ലുമെടുത്തു ഭൂമിയെ ദോഹനം ചെയ്യാൻ തീരുമാനിച്ചു. ലോകത്തിൽ ആദ്യമായി കൃഷി നടപ്പാക്കിയത് പൃഥുവാണെന്ന് ചരിത്രകാരന്മാർ വെച്ച് എഴുതാൻ തുടങ്ങിയാലും മുമ്പ് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയും ചിലരടിച്ച് കയറ്റാറുണ്ട്. കാരണം അങ്ങനെ തോന്നും, പൃഥു ഭൂമിയെ ദോഹനം ചെയ്യുകയാണ്, ചൂഷണം ചെയ്യുകയല്ല. ഇത് ഭൂമി
ധേനുവിന്റെ രൂപത്തിൽ ഓടി, ഒടുവിൽ വില്ലു കുലച്ച് നിൽക്കുന്ന പൃഥുവിന്റെ അടുക്കലെത്തി, പൃഥുവിന്റെ ഇംഗിതത്തിന് വഴങ്ങി ഭൂമിയെ ആദ്യമായി പൃഥു ദോഹനം ചെയ്തു, കറന്നു. അങ്ങനെ ഭൂമിയിൽ സൗഭാഗ്യങ്ങളുണ്ടായി. ഇതാവാമക്കഥ. ശിവിയുടെ കഥയുമാകാം. സകല ജീവികളോടും കരുണ നിറഞ്ഞ ശിവിയുടെ ജീവിതത്തിലേക്ക് ഒരു പ്രാവും കഴുകനും എത്തുന്നുണ്ട്. പ്രാവ് തന്റെ ഇരയാണെന്നും തന്നെ തിന്നാൻ അനുവദിക്കണമെന്നും പറഞ്ഞപ്പോൾ അഭയം ആഗ്രഹിച്ചു വന്നതിനെ വിടില്ല. അതുകൊണ്ട് അതിന് ഈക്വലായ മാംസം, അതിന് തുല്യമായ മാംസം തന്റെ ശരീരത്തിൽ നിന്ന് എടുത്തുകൊള്ളാൻ പറഞ്ഞുവെന്നാണ് കഥ. പണ്ടിതൊക്കെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മക്കളൊന്നും മറ്റുള്ളവനെ അഴിച്ചു വീഴ്ത്തി തഹൽക്കയിലും മറ്റും പറയില്ലെന്ന് കണ്ടതുകൊണ്ട് ഭരണാധികാരികൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇതൊക്കെ അങ്ങ് മാറ്റി അടിയിടിയൊക്കെ പഠിപ്പിച്ചു. പ്രായത്തെ ബഹുമാനിക്കുക, അറിവിനെ ബഹുമാനിക്കുക, സഭയിൽ മര്യാദകൾ പാലിക്കുക, ഇതൊക്കെ പഠിച്ചാൽ മക്കൾ മര്യാദക്കാരായി പോയെങ്കിൽ ജനാധിപത്യത്തിൽ അധികാരം കിട്ടില്ല എന്ന് കണ്ടതുകൊണ്ട് ഭരണാധികാരികൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വിദ്യാഭ്യാസ പരിഷ്കാരമാണ് ഇന്നെല്ലാവരും പഠിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പാഠപുസ്തകത്തിൽ ചേർത്താൽ, ത്യാഗവുമൊക്കെ പഠിച്ചു വെച്ചാൽ വയറിന് പറ്റുകയില്ലെന്ന് നിങ്ങളിലെ ഉദ്യോഗസ്ഥരും കണ്ടെത്തി. ഭരണാധികാരികളെ മാത്രം കുറ്റം പറയണ്ട. ഇതൊക്കെ പഠിച്ച് ത്യാഗമായാൽ നാളെ മതങ്ങൾ വെള്ളത്തിലായി പോകുമെന്ന് മതമേലധ്യക്ഷന്മാരും കണ്ടു. എല്ലാവരും കൂടെ ചേർന്ന് പുതിയ പാഠ്യപദ്ധതിയൊക്കെ ഉണ്ടായി. അതിൻ്റെ അടിയൊഴികളും അതിൻ്റെ സെൽഫ് ഫിനാൻസുമൊക്കെയാണ് ഇപ്പം നിങ്ങൾക്കാകെ ഓണത്തിന് കിട്ടിയിട്ടുള്ളത്. കോരന് കുമ്പിലിൽ കഞ്ഞിയെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് വലിയൊരു സൗഭാഗ്യമാണ്. അനുകമ്പ നഷ്ടപ്പെട്ട ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള തത്രപ്പാടിൽ ഇതൊന്നും നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു വശാകരുത്. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വയസ്സായി ദുഃഖിതരാകുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന് കേട്ട് ചാരിതാർത്ഥ്യം അടഞ്ഞു മരിക്കാം, അതിനുള്ളതാണ് ഇതൊക്കെ. അതുകൊണ്ട് ശിവി എന്തോ പറയാൻ വിനിയും തോന്നും. അതിനാണല്ലോ ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വയസ്സാകുമ്പോഴേക്ക് പഠിക്കാം, ചെറുപ്പത്തിൽ പഠിക്കരുതല്ലോ. അപ്പോ ശിബി ആ പ്രാവിന് തുല്യമായ മാംസം എടുത്തോളാൻ പറഞ്ഞു വെട്ടി, അവസാനം ജീവൻ തന്നെ പോകുമെന്നായിട്ടും കരുണയിൽ നിന്നും അദ്ദേഹം മാറിയില്ല. പ്രാവും കഴുകനും രൂപം മാറി അഗ്നിയും ഇന്ദ്രനുമായി മാറി വരുമ്പോൾ അത് വായിക്കുന്നവന്റെ എന്ന അനുവാചകന്റെ ഹൃദയത്തിലേക്ക് ത്യാഗത്തിന്റെ വിജയം, ഇന്ദ്രലോകങ്ങളെപ്പോലും അതിക്രമിച്ചു നിൽക്കുന്ന ഒരു ഭാവനാ സാമ്രാജ്യത്തിലേക്ക് ഉയരുകയാണ്. അതിൻ്റെ ചരിത്രവും അതിൻ്റെ ബാക്കി പത്രങ്ങളുമൊന്നുമല്ല, അതില് അടങ്ങിയിരിക്കുന്ന നവാത്മകമായ സത്യം വ്യവഹാര സത്യത്തെക്കാൾ സൂക്ഷ്മവും പ്രചണ്ഡവുമാണ്. എന്ന് പറഞ്ഞാൽ ഫിക്ഷണൽ ട്രൂത്ത് ഈസ് സബ്റ്റിൽ ദാൻ സബ്റ്റിലർ ദാൻ ട്രൂത്ത്. ഭാവനാലോകത്തിലെ സത്യത്തിന് ഇന്ദ്രിയങ്ങളുടെ സത്യത്തെക്കാൾ ഹൃദയത്തിലാഴം ഉണ്ടാവും.
ഇത് ഭാരതീയർ പഠിച്ചതുകൊണ്ടാണ് ആ കൃതികളിലൊക്കെ ഇത്തരം കഥാപാത്രങ്ങൾ നിറഞ്ഞത്. അത് വായിച്ചത് ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് അതിൻ്റെ തലങ്ങളിലേക്ക് പോകാതെ ചരിത്രവും ശാസ്ത്രവും തേടി അലഞ്ഞത്. അത് സ്വീകരിക്കുമ്പോൾ നാം അറിയാതെ നമുക്ക് വരുന്ന ഒരു അവാന്തര പരിണാമമുണ്ട്, എ ഹ്യൂമൻ മെറ്റമർഫോസിസ്. അതാണ് ആധ്യാത്മികതയിലേക്ക്, അനുകമ്പയിലേക്ക് നമ്മെ എത്തിക്കുന്നത്. ആ ശിദ്ധിയാണ് ഇവിടെ സൂചിതമായിരിക്കുന്നതെന്നും പറയാം. പരമാത്ഭുത ദാന ദേവതാ തരുവോ, ഈ അനുകമ്പയാണ്ടവൻ പരമമായ അത്ഭുത ദാന ദേവതാ തരു കൽപ്പവൃക്ഷം. ദേവതാ തരു കൽപ്പവൃക്ഷം, ചോദിക്കുന്നത് എന്തും കൊടുക്കുന്ന കൽപ്പവൃക്ഷം. കാമധേനുവും കൽപ്പവൃക്ഷമൊക്കെ പൗരാണിക സങ്കല്പങ്ങളാണ്. മനുഷ്യൻ ജീവിക്കാവുന്ന ഒരു തലമുറ. പണ്ടുള്ളവർ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. ഒരുവൻ തൻ്റെ മുമ്പിലെത്തി ഒരാഹാരം തരണമേ എന്ന് പറയുമ്പോൾ, പോയി പണിയെടുക്ക്, ആഹാരമൊക്കെ പണിയെടുത്താലേ ഉണ്ടാവുള്ളൂ, തെണ്ടി നടക്കുന്നു, ആരോഗ്യമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഇറങ്ങിപ്പോകുന്ന അവനല്ല ആഹാരമില്ലാതെ പോകുന്നത്, ആ പറഞ്ഞവന്റെ ബോധത്തിലാണ് ആഹാരമില്ലാതാകുന്നത്. പറഞ്ഞു കഴിഞ്ഞ അല്പനേരത്തേക്ക് അവന്റെ ശാരീരികമായ വിജയത്തിനപ്പുറം ആ ബോധത്തിനൊരു ചെറിയ ആന്തോളനം ഉണ്ടാവും. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, അതവന് ശാശ്വതമായി കിട്ടുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് ഭാരതം കോട്ടും സൂത്തുമിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും കാൽക്കീഴിലാക്കി നിൽക്കുന്ന കോടീശ്വര പ്രമാണിയെയല്ല അതിൻ്റെ പ്രതീകമാക്കി നിർത്തിയത്. തെണ്ടിയിട്ടാണ് അശനം, തുണിക്കു പകരം തോരാനുടുത്തിയിടുവാൻ പണ്ടം പന്നകമാണ് ശിവനെ ചിത്രം വിചിത്രം തവ എന്നൊരു തെരുവ് തെണ്ടിയെയാണ് രാഷ്ട്രസീമയിൽ പ്രതിഷ്ഠിച്ചത്. യു കാൻ ഫോളോ? മനസ്സിലായില്ല. ഭാരതീയന്റെ സംസ്കൃതിയുടെ പ്രതീകം സമ്പത്തല്ല. ഭാരതീയ സംസ്കൃതിയുടെ ഔന്നത്യത്തിൽ അവൻ പ്രതിഷ്ഠിച്ചത് വിദ്യാധിപനായ വൈശ്രവണനെയല്ല, കാളവൂടം കഴിച്ചത് നീലകണ്ഠൻ. സംസ്കൃതി അതിൻ്റെ ഇന്ന് ഔന്നത്യത്തിൽ പ്രതിഷ്ഠിച്ചത് ഒരു ശുദ്ധ തെണ്ടിയെ. തെണ്ടുന്ന ആരെ കണ്ടാലും അവനെ ഓർമ്മിക്കുവാൻ പാകത്തിനൊരു തെണ്ടിയെ. അതുകൊണ്ട് തെണ്ടുന്നവൻ ചോദിക്കുന്നതാണ് ധർമ്മമെന്ന് പഠിപ്പിച്ച സംസ്കൃതി. വീട്ടുമുറ്റത്ത് വന്ന് കൈനീട്ടുമ്പോൾ അകത്തേക്കോടുന്ന കുഞ്ഞ് അമ്മയോട് ധർമ്മം ചോദിക്കുന്നു. എന്ന് പറഞ്ഞിരുന്ന ആ കാലം, അമ്മ ധർമ്മക്കാരൻ വന്നിരിക്കുന്നു. സീമമ്മി എ ബഗർ. അവന്റെ ബോധത്തിലേക്ക് ഈ ബഗർ കയറിക്കൂടിയപ്പോൾ അവനും അവന്റെ നേതാക്കന്മാരും പിച്ചപ്പാളയുമായി എത്ര രാജ്യങ്ങളുടെ പടിവാതിക്കലാണ് തെണ്ടുന്നത്.
ചുരുങ്ങി വലിയ പാത്രവും എടുത്ത് തണ്ടാൻ രാജ്യാന്തരങ്ങളിൽ നടക്കുന്നവൻ, ഒരു നേരത്തെ ആഹാരമെന്ന ധർമ്മത്തെ ചോദിക്കുന്നവനെ തെണ്ടിയെന്ന് വിളിച്ചതിലുള്ള വൈകല്യം ഒരു രാഷ്ട്രം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ, ഒരു ജോലിക്കും ഒരു നേരത്തെ ആഹാരത്തിനും അന്യന്റെ രാജ്യങ്ങളിൽ ചെന്ന് ഭാര്യയും മക്കളെയും ഇവിടെയിട്ട് രാവും പകലും അവിടുത്തെ വെയിലും കൊണ്ട് അവന്റെ അടുക്കൽ നിന്ന് തെണ്ടി കിട്ടുന്നതും വാങ്ങി അത് വകമാറ്റി ഇവിടെ കൊണ്ട കൊടുക്കുന്ന ഒരു തെണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ധർമ്മം ചോദിക്കുന്നവനെ തെണ്ടി എന്ന് വിളിച്ചാൽ തെണ്ടിയാകുമോ തെണ്ടി എന്ന് എന്നോടാരോ ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കിതൊന്നും പഥ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ആരാണ് തെണ്ടി? ജീവിതായോധനത്തിന്റെ അലൗകിക ലോകങ്ങളെ വരച്ചു കാണിച്ച ഭാരതം ശിവശീർഷത്തിന് അലങ്കാരമായി സൃഷ്ടിച്ചത്, ലോകൈക വന്ദ്യനായി സൃഷ്ടിച്ചത് ഒരു ഭിക്ഷക്കാരനെയാണ്. ഭാരതീയ സംസ്കൃതി ഇന്ന് കന്യാകുമാരിയിൽ നിന്ന് കയ്യിൽ വരണമാറ്റവുമേന്തി മന്ദം മന്ദം പല്ലവനീലദേവ കൈലാസത്തെ നോക്കി ഗമിക്കുന്നത്, ആ തെണ്ടിയെ ആശ്ലേഷിക്ക. കന്യാകുമാരിയിൽ പോയി ആ തെക്കേയറ്റത്ത് നിന്ന് വടക്കേയറ്റത്തെ ശിവശീർഷം കാണുന്നത് പോലെ വടക്കോട്ടൊന്ന് നോക്കിയാൽ ചെറിയൊരു മരുത്വാമല കാണാം, ഒരു ചെറിയ ഭാരതം. തെണ്ടുന്ന യുക്തിയുടെയും ബുദ്ധിയുടെയും ശിവശീർഷങ്ങളിലേക്ക് മൂലാധാരത്തിൽ നിന്ന് മൂലാധാരിക നിലയായ രീതി വരണമല്യവുമെന്തി മന്ദം മന്ദം പല്ലവനീലദേവ സ്വാധിഷ്ഠാനവും മണിപൂരകവും അനാഹതവും ആത്മയും വിശുദ്ധിയും ഒക്കെ കടന്ന് സഹസ്രാരത്തിലേക്കെത്തുമ്പോൾ ആത്മോപദേശത്തിൽ ഗുരുദേവൻ പറഞ്ഞതുപോലെ വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്ന് വളർന്നുയർന്നു ദൈവം തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും നരനു വരാ നരകം നിനച്ചിടേണം. അതിനെ തപസ്സറിയണം. അതിന് മൂലമറ്റത്തെത്തണം, പവർ ഹൗസ് കാണണം. ഗുരുവിരിക്കും കുഹയെ തേടി കുതിത്തു കുതിത്തു പാടി മൂലമറ്റം പാറടി എന്ന് ശിവാനന്ദനിലൂടെ പറയും. മൂലമറ്റത്ത് പോയിട്ടുണ്ടോ? ഇല്ല. ഏ പോയിട്ടില്ല. അവിടെയാ പവർ ഹൗസ് ഇരിക്കുന്നത്. ആ പവർ ഹൗസിൽ നിന്ന് മൂലാധാരിക നിലയായ രീതി സാധിഷ്ഠാനം ഭുജഗതയായി ചതുർവക്ര മനോഹരിയായി മണിപൂരാബ്ജ രുചികയായി ഉയരുമ്പോൾ അനാഹതാബ്ജ നിലയായ ബ്രഹ്മഗ്രന്ഥിയും വിഷ്ണുഗ്രന്ഥിയും ഭേദിക്കുന്നവളായ ആജ്ഞാചക്രാന്തരാളസ്ഥയായ ആ ദേവി
വിശുദ്ധ ചക്രനിലയായ ഭവരോഗ പ്രവർത്തിനിയായ ഭവാനിയായ ഭാവനാഗമ്യയായ ഭവാരണ്യ ഗുഹാരികയായ ആ ദേവി സഹസ്രാരം വജു ആരൂഢയാകുമ്പോൾ സുധാ സാരാഭിവർഷിണിയാകുമ്പോൾ ബുദ്ധിസത്വം മാറുകയും ശിവശക്തി ഐക്യം സംഭവിക്കുകയും താണ്ഡവലാസ്യങ്ങളുടെ ലോകങ്ങളിലേക്ക് ഉയരുകയും ചെയ്യുന്നത് പഠിക്കണമെങ്കിൽ ആനന്ദലഹരി പഠിക്കണം. അതുകൊണ്ട് ആ ലോകങ്ങളിൽ ശിവൻ, ശിവന്റെ ലോകങ്ങളിൽ അതിലേക്ക് എത്തുന്ന വിധത്തിലാണ് ചോദിക്കുന്നത് എന്തും കൊടുക്കുന്ന തരൂ. ഭാരതം ചോദിക്കുന്നവന് കൊടുക്കുന്നവനെ ഉത്തമനായി കരുതിയിരുന്നു. അന്നദാനം, ആരോഗ്യദാനം, ഇങ്ങനെയൊക്കെ ദാനത്തിന് ബഹുമുഖ വശങ്ങളുണ്ടായി. ഏറ്റവും വലിയ ദാനം വിദ്യാദാനമാണെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവയ്ക്ക് യജ്ഞങ്ങളെന്ന പേരും വന്നു. അതിൽ രന്തിദേവനെയാകാം ഇവിടെ സൂചിപ്പിക്കുന്നത്. രന്തിദേവന്റെ ദയാവായി അതേപോലെ തന്നെ കർമ്മനെയുമാകാം. കർമ്മനും മോശമായിരുന്നില്ല, സ്വജീവൻ പോലും കൊടുക്കാൻ. ഒട്ടേറെ കർമ്മദാനത്തിന്റെ കഥകളും രന്തിദേവന്റെ ദാനത്തിന്റെ കഥകളും ഇവരെ രണ്ടുപേരിലും കാൾ ശ്രേഷ്ഠമായ ദാതാവാണ് ബലി. മഹാബലിയെയും ആകാം. പക്ഷെ പുരാണത്തിലെ മഹാബലിയുടെ നിൽപ്പിനെ ഭാര്യ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുമാത്രമാണ് ഒരു പോരായ്മ. മഹാബലിയുടെ ദാനം ഉത്തമമാണെങ്കിലും മഹാബലിയുടെ അടുക്കലെത്തുന്നത് ഒരു ബ്രഹ്മചാരിയാണ്. അയാൾ മൂന്നടി മണ്ണാണ് ചോദിച്ചത് തനിക്ക് സ്വസ്ഥമായെന്നിരിക്കാൻ. ബലി അതിന് പറയുന്ന കുറെ കാര്യങ്ങൾ. ഓണത്തിന്റെ മഹാബലി അല്ല കേട്ടോ എന്റെ മഹാബലി. ഓണത്തിന് മഹാബലിയുമായി ബന്ധമില്ല, തൃക്കാക്കരയപ്പനുമായേ ബന്ധമുണ്ട്. ഓണത്തിൽ പിന്നീട് ആരോ ചേർത്തതായി മഹാബലിയെ. ഞാൻ പറയുന്ന മഹാബലി വരികയൊന്നുമില്ല, കാരണം അദ്ദേഹം പിന്നീട് ഒരിക്കൽ ഇന്ദ്രനായി തീരുകയും ചെയ്തു. അതുകൊണ്ട് അന്ന് ഒരിപ്പോ പാതാളത്തിലൊന്നുമില്ല. ഞാൻ പറയുന്ന മഹാബലിയെ പാതാളത്തിലോട്ട് ചവിട്ടിത്താഴ്ത്തുകയും അല്ല ചെയ്തത്, അതിനൊക്കെ വേറെ തലങ്ങളുണ്ട്. മാത്രവുമല്ല പുരാണങ്ങളനുസരിച്ചാണെങ്കിൽ കേരളം മഹാബലിയായിട്ടൊരു ബന്ധവുമില്ല. കാരണം പാവം പരശുരാമനാ കേരളം ഉണ്ടാക്കിയതെന്ന് പുരാണങ്ങൾ. ബലി പരശുരാമന് മുമ്പായതുകൊണ്ട് കേരളം ബലിയുടെ കാലത്തില്ല. ഇതൊന്നും നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുമെന്നിട്ടുമില്ല എനിക്കറിയാം. കാരണം നിങ്ങളും മാവേലി സോപ്പുകളും വാമന സോപ്പുകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കാലത്ത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തീരെ പിടിക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് മഹാബലിയും വാമനനും ഒന്നുമായി കേരളത്തിന് വലിയ ബന്ധമൊന്നുമില്ല. പുരാണത്തിലെ മഹാബലി ത്രൈലോക്യാധിപതിയാണ്, പിന്നല്ലേ ഈ ഇട്ടാവട്ടം കേരളം. അങ്ങോർക്ക് എന്ത് ചെയ്യാൻ, മൂന്ന് ലോകങ്ങളുടെയും അധിപതിയാണ് ആ മഹാബലി. ഞാനും നിങ്ങളുമാണ്. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയുമാകുന്ന മൂന്ന് ലോകങ്ങളുടെ അധിപതി. അതിൽ അഹങ്കരിക്കുന്ന മാനവൻ,
എന്റെ ജാഗ്രത ലോകങ്ങൾ എത്രയോ വിശാലമാണ്. ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ഒരു വലിയ ലോകത്തിന്റെ അധിപതിയാണ് ഞാൻ. സ്വപ്നത്തിലേക്ക് കടന്നാൽ ഒട്ടേറെ വിചിത്ര ലോകങ്ങളുടെ അധിപതിയാണ് ഞാൻ. ഗാഢമായ സുഷുപ്തിയിൽ എന്റെ സാമ്രാജ്യം അജ്ഞാനമാണ്. ഇതിന്റെ മൂന്നിന്റെയും അധിപതിയാൽ സ്വർണരൂപമായ ലോകങ്ങളും രജതരൂപമായ ലോകങ്ങളും അയോരൂപമായ ലോകങ്ങളും നിറഞ്ഞ പുരഞ്ജനനാണ് ഞാൻ, ത്രിപുരനാണ് ഞാൻ. ഭാഗവതം ഒരിടത്ത് ത്രിപുരദഹനമായി പറയും, അല്ല ഒരിടത്ത് പുരഞ്ജനോപാഖ്യാനമായി പറയും. ശിവപുരാണം ഒരിടത്ത് ത്രിപുരദഹനമായി പറയും. ആ ബലി, ത്രൈലോക്യ ചക്രവർത്തിയായ ബലി ഇത്രയൊക്കെ നേടിയിരിക്കുമ്പോൾ അയാളിലൊരു അന്ധക്കരണം ഉയർന്നൊരു ചോദ്യം ചോദിക്കും, ഇതിനകത്തുനിന്ന് മൂന്നടി മണ്ണ്. ഉള്ളവൻ ദാനശീലമുള്ളവനും കൂടെ ആയാൽ അവന്റെ മുമ്പിൽ ചെന്ന് ഈ മൂന്നടിയൊക്കെ ചോദിച്ചാൽ അവനവനെ കളിയാക്കുകയാണ്. ഈ പിള്ളേർ പന്ത് മേടിക്കാനും മറ്റതിനുമൊക്കെ റെസിറ്റ്യൂറ്റി ആയിട്ട് ചെല്ലുമ്പം ചില കോടീശ്വരന്മാരായ ചില ആളുകളുടെ മുമ്പിൽ ചെന്ന് സാറേ ഒരു 5 രൂപ നീ ഒരു പന്ത് വാങ്ങിച്ചോടാ എന്ന് പറയുന്ന പോലെ, ഇനി നീ ആദ്യം എടുക്ക പോകണ്ട, ഇവിടെ വന്നേച്ച് വേറെ ഇടത്ത് പോയാൽ ഇവരുമാതിരി എന്നെ കളിയാക്കുന്ന പോലെ. പുതുമടിശീലയാണെങ്കിൽ കുറച്ച് കൂടുകയും ചെയ്യും. അവനെ വീഴിക്കാൻ മറ്റവൻ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരട്ടിയോ? ഇവനൊരു പ്രഖ്യാപിത ശത്രു കാണും. പഴയ ഇരുത്തം വന്നൊരു സമ്പന്നൻ വേലായുധം ചേട്ടൻ 50,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, എന്നാൽ 1,00,000 രൂപ എഴുതിക്കോളാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ലോകം. മഹാബലിയുടെ അടുക്കൽ പോയി ചോദിച്ചത് 3 അടിയാണ്. മഹാബലി പറഞ്ഞത് ത്രൈലോക്യ ചക്രവർത്തിയായ എന്റെ അടുക്കൽ 3 അടി ചോദിക്കാം. കൂടുതൽ ഉത്തരം ഗംഭീരമാണ്. അവനവൻ ആവശ്യമുള്ളതിലധികം ആഗ്രഹിക്കുന്നതാണ് ബലെ ദുഃഖം. ഇതാണ് ആ സന്ദേശത്തിന്റെ പൊരുൾ. ആവശ്യമുള്ളതിലൊന്നും മാനവൻ ഇന്നോളം ദുഃഖിച്ചിട്ടില്ല. വീട്ടിൽ പോയി നോക്കിക്കോളൂ, പുത്രനുണ്ട്, ഉള്ളതിലല്ല ദുഃഖം. ഈ പുത്രൻ മറ്റവനെ പോലെ ആകാത്തതിലാണ് ദുഃഖം. ആലോചിക്കും, 5 ഏക്കർ ഭൂമിയുണ്ട്, അത് എല്ലാ സൗഭാഗ്യവും മിച്ചം കുറെ ബാങ്കിലും ഇടുന്നുണ്ട്, എന്നാലും അപ്പുറത്തുള്ളവനോളോ ഇല്ലല്ലോ എന്നുള്ളതാണ്. ഭാര്യയുണ്ട്, പിന്നെന്തിനാ ദുഃഖിക്കുന്നത്? അതേ, അവള് ഗോപാലന്റെ ഭാര്യയെപ്പോലെ ആകാത്തതിലാണ്. എന്താ ആകാത്ത? അവൾ മറ്റവളേക്കാൾ സുന്ദരിയാ, പക്ഷേ ഇഞ്ചി പുളി ഉണ്ടാക്കുമ്പോൾ ഗോപാലന്റെ ഭാര്യ ഉണ്ടാക്കുന്ന പോലെ ആയില്ല. അതിനാ ദുഃഖം. ആലോചിച്ചുകൊണ്ട് ഇത് വളരെ വിചിത്രമാണ് ഈ ലോകം. ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല? ഇങ്ങനല്ല നിങ്ങളുടെ എല്ലാം ദുഃഖം. അല്ലാതെ ദുഃഖമില്ല ലോകത്ത്. ഈ ലോകത്ത് ആകെയുള്ള ദുഃഖം മുഴുവനതിലാണ്, മായാവിഭ്രമത്തിലാണ്. അത് ബലിയോട് വാമനൻ പറഞ്ഞു കൊടുത്തു. ഒടുവിൽ അളന്നപ്പോഴാണ് സ്കെയില് മാറിപ്പോയത്. അറിവിന്റെ അളവുകോലിൽ ബലിയുടെ 1-ാം ലോകമായ ജാഗ്രത് അസ്തമിച്ചു. 2-ാം ലോകമായ സ്വപ്നം 2-ാമത്തെ അടിയിലെത്തി. 3-ാമത്തെ അടിക്ക് തൻ്റെ അജ്ഞാനവും അറിവില്ലായ്മയുമാകുന്ന പാതാള ലോകത്തിലേക്ക് ബലിയെ താഴ്ത്തുമ്പോൾ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ നിന്ന്
ബലിമുക്തനായി വിഷ്ണുരൂപം പ്രാപിക്കുന്നതാണ് കഥ. പക്ഷെ ആ സമയത്ത് ഭാഗവതത്തിൽ ഭാര്യ രംഗപ്രവേശം ചെയ്യുന്നു. മൂന്നാമത്തെ കാലം തലയിൽവെക്കുമ്പോൾ ദേവന്മാർ ഇന്ദ്രിയങ്ങളുടെ അധിപതികൾ വന്ന് സ്തുതിച്ചു പറയുന്നുണ്ട് വിഷ്ണു അരുതേ എന്ന്. ഭാര്യയുടെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കെന്തറിയാം, എല്ലാം ഈശന്റേതായിരിക്കെ എന്റേതാണെന്ന് ഗർവ് പുലർത്തിയ അവന്റെ തല ആ പാദങ്ങൾക്ക് കീഴിൽ അല്പമൊന്നിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു അടിയുണ്ട്. അതാണ് ശരിയായ ഭാര്യ, അറിവുള്ളവൾ. അതാണ് ബലിപുരാണം തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് അവസാനമായി പറഞ്ഞത്, അതാവില്ല കർമ്മനാകാം രന്തിദേവനാകാം. നമുക്ക് അനുവദിച്ച സമയത്തോട് അടുക്കുകയാണ്, നാലരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ 10 ശ്ലോകവും കഴിഞ്ഞു. ഇനി ഇതിനൊരു ഫലശ്രുതിയുണ്ട്. ഗുരുദേവൻ ഇതിനൊരു ഫലശ്രുതി പറഞ്ഞു. അരുമാമറയോതുമർദ്ധവും ഗുരുവോതും മുനിയോതുമർദ്ധവും ഒരു ജാതിയിലുള്ളതെന്നുതാൻ ഒരുളോർത്താൽ അഭിരാഗമത്തിനും അരുമാമറയോതുമർദ്ധവും ഗുരുവോതും മുനിയോതുമർദ്ധവും ഒരേ ഒരു ജാതിയിലുള്ളതൊന്നുതാൻ ഒരുളോർത്താൽ അഭിരാഗമത്തിനും അരും ആ മറയോതുമർദ്ധവും അനർഘങ്ങളും മാഹാത്മ്യമേറിയതുമായ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ സാരവും ഗുരുവോതും മുനിയോതുമർദ്ധവും ഗുരുവും മുനിയും ഉപദേശിച്ചു കൊടുക്കുന്ന ജ്ഞാനരഹസ്യത്തിൻ്റെ സാരവും ഒരു ജാതിയിലുള്ളത് ഒരേ തരത്തിലുള്ളതാണെന്ന് ഒന്നുതാൻ പൊരുളോർത്താൽ അഭിരാഗമത്തിനും എല്ലാ ആഗമങ്ങളുടെയും സാരമായിരിക്കുന്നത് ഒന്നു തന്നെയാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. വേദം മുഴുവൻ പഠിച്ചാലും ഉപനിഷത്തുകൾ മുഴുവൻ പഠിച്ചാലും ആഗമങ്ങൾ മുഴുവൻ പഠിച്ചാലും ആകെ ഈ അനുകമ്പയാണുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ ഫലം. അതുണ്ടാകുവാനാണ് ഇത് പഠിപ്പിച്ചത്. അതാണ് ആകെ ഉണ്ടാവേണ്ടത്. അനുകമ്പയൊന്നാണ് അനുഭൂതി. ഇതിൻ്റെ ഫലശ്രുതിയും അതാണ്. അപ്പോൾ നമ്മുടെ വിഷയം തീർന്നു. ഇത്തവണ നമ്മൾ അരമണിക്കൂർ മുമ്പേ തന്നെ കാര്യങ്ങൾ ഒരുമാതിരി പറഞ്ഞു. അതിൽ നാരായണ ഗുരുദേവന്റെ ഈ കൃതി അനുകമ്പാദശകം, ഭാരതീയർക്കൊരു പ്രത്യേകതയുള്ളത് ഇത്തരം ദശകങ്ങളും ശർക്കങ്ങളും അഷ്ടകങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അതൊക്കെ എവിടെയോ ഇരുന്നൊരു ഭജന പാടാനുള്ളത് എന്നുള്ളത് കൂടുതലൊന്നും തോന്നാറുണ്ടാവില്ല. മുമ്പ് നമ്മളിതുപോലൊരു കൃതി എടുത്തിരുന്നു, ദൈവ ദശകം. അന്ന് വിധി ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയൊക്കെ എഴുതിയതാവും, പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ പ്രാചീനരെഴുതുമ്പോൾ എത്രയാണ്, അർദ്ധാചീനരെങ്കിലും പ്രാചീനതയോട് ചേർന്നവർ എഴുതുമ്പോൾ എത്രയാണ്, ഇതൊക്കെ ചിന്തിച്ചു നോക്കിയാലേ മനസ്സിലാവൂ. ഈ പുസ്തകം വാങ്ങുമ്പോഴോ ഇത് വായിക്കുമ്പോഴോ സാധാരണഗതിയിൽ ഒരാൾക്ക് അത്ര പ്രസക്തിയുള്ളതാണെന്ന് തോന്നുമെന്ന് തോന്നില്ല.
ഇത്തവണ ചിന്മയമിഷനിലെ ആധ്യാത്മിക ക്ലാസുകളെയൊക്കെ നയിക്കുന്നവർ ചേർന്ന് നാരായണ ഗുരുദേവന്റെ സമാധി ദിനത്തിൽ ഇത്തവണ ഏത് പുസ്തകമാണ് വേണ്ടതെന്നൊക്കെ ചിന്തിച്ചപ്പോൾ അനുകമ്പാദശകമായിക്കോട്ടെ എന്ന് അവർ തീരുമാനിച്ചപ്പോൾ അതിന്റെ നോട്ടീസൊക്കെ നിങ്ങളിൽ ചിലരുടെയെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ വന്നിരിക്കുന്ന നിങ്ങളിൽ പലരും ഗുരുദേവന്റെ ഈ കൃതിക്ക് ഇത്ര പ്രാധാന്യമുണ്ടാകുമെന്ന് കരുതിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലരെങ്കിലും ഓ അനുകമ്പാദശകല്ല ഇത്തവണ ഞാൻ വരുന്നില്ല, അതൊന്ന് വായിച്ചാൽ അറിയാനുള്ളൂ, അതിൽ കാര്യമായൊന്നുമില്ല, അതൊരു വേദാന്ത ഗ്രന്ഥമൊന്നുമല്ല. നമ്മൾ ഈ വേദാന്തമൊക്കെ പഠിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥിരാകൂടത്തിൽ കടന്നാൽ കർക്കശമായ വേദാന്ത ചിന്തയിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോകും എന്നും ധരിച്ചു വശാകാതെയിരുന്നില്ല. ഭാരതീയ ചിന്തയുടെ വൈവിധ്യം തിരിച്ചറിയുമ്പോഴാണ് ഈ കൃതിയുടെയും തത്കർത്താവിൻ്റെയും പ്രാധാന്യം വലുതാകുന്നത്. അതീവ ലളിതമെന്ന് തോന്നുന്ന ഒരു ശബ്ദത്തെ അനുകമ്പയെ ഋഷികൽപ്പന എങ്ങനെ പ്രാമാണികമാക്കിയെന്നറിയാൻ ബൃഹദാരണ്യത്തിലൂടെ നാം ഓരോട്ട പ്രദക്ഷിണം നടത്തി നോക്കണം. അതുകൂടെ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇത് ശരിയാവില്ല. ബൃഹദാരണ്യത്തിൽ ഒരു ചിത്രമുണ്ട്, ജനകന്റെ രാജധാനി. നിങ്ങൾ അറിയും ജനകനെ. മിഥിലായാം പ്രദഗ്ധായാം നമേ കിഞ്ചൻ അധിഷ്ഠതേ എന്ന് പറഞ്ഞു മിഥിലാധിപനെ. യാജ്ഞവൽക്കിനമ്മ ഗുരു, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അധിഷ്ഠനായ യാജ്ഞവൽക്കിയൻ, യാജ്ഞവൽക്കിന് ഭാര്യമാർ തന്നെ രണ്ട്, കാത്യായനിയും മൈത്രിയും. ഗാർഗിയല്ല, ഗാർഗി ഗാർഗിയായ യാജ്ഞവൽക്കിയന്റെ ഭാര്യയൊന്നുമല്ല. അത് സച്ചിദാനന്ദനൊഴികെ എഴുതിയ കവിതയെ തെറ്റിപ്പറ്റിപ്പോയാ. മാത്രമല്ല അതിനകത്ത് ഗാർഗി കുലേവന് ദൈവമാണ്, യാജ്ഞവൽക്കിയൻ ബ്രാഹ്മണനും. ജനങ്ങളെ പറ്റിക്കാൻ എന്തെല്ലാം എഴുതും സാഹിത്യകാരന്മാരെന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതൊക്കെ പ്രീഡിഗ്രിക്ക് പഠിപ്പിച്ചും വെക്കുന്നുണ്ട് അധ്യാപകർ. എന്നിട്ട് പുലയക്കുടിയിൽ ഗാർഗി കളം വരച്ചതുമൊക്കെയാണ് അതിലെ വൃത്താന്തം. ബൃഹദാരണ്യകം പഠിച്ചിരുന്നെങ്കിലെന്ന് ആശിക്കാം. ആ കാത്യായനിയും മൈത്രിയും ഭാര്യമാരായുള്ള യാജ്ഞവൽക്കിയന്റെ ഒരുപാട് അവദാനങ്ങളുണ്ട് ബൃഹദാരണ്യകം. അതിലൊന്ന്, ജനകന്റെ രാജധാനിയിൽ യാജ്ഞവൽക്കിയനും അശ്വലനും ഹോതാവായ അശ്വലനും പുജ്യവും എല്ലാം അണിനിറന്നിട്ടുണ്ട്, ഉദ്ദാലകനും എല്ലാം അണിനിറന്നിട്ടുണ്ട്. ഗാർഗി വജഖ്നുവിയുമുണ്ട്, വജഖ്നുവിന്റെ മകൾ. ഭാരതീയ സംസ്കൃതി ഏറ്റവും ആദരവോടെ ബഹുമാനിക്കുന്ന ഒരമ്മയാണ് അവൾ. ഭാരതം അപാരാത്രയെയും വിശ്വാരാത്രയെയും വാഗംഭൃണിയെയും ഘോഷ കാക്ഷീവതിയെയും ഒക്കെ ആദരിക്കുന്നത് ബ്രഹ്മവാദിനികൾ എന്ന നിലയിൽ മാത്രമല്ല, മന്ത്രത്തെ കണ്ടെത്തി ഋഷിണികൾ എന്ന നിലയിലാണ്. അവരുടെ പേരിലാണ് ഒരുപാട് മന്ത്രങ്ങൾ, മന്ത്രദ്രഷ്ടാക്കളാണ് അവർ. ഘോഷ കാക്ഷീവതിയും അപാരാത്രയെയും വിശ്വാരാത്രയെയും വാഗംഭൃണിയും ഒക്കെ
മന്ത്രങ്ങൾ കണ്ടെത്തിയ ആ ഋഷിപാരമ്പര്യത്തിലെ സ്ത്രീരത്നങ്ങൾ ഉയർന്നു നിൽക്കുമ്പോഴാണ് അടുത്ത കാലത്ത് സ്ത്രീകൾ മന്ത്രം ജപിക്കുക പോലും അരുതെന്ന് കൽപ്പനകൾ പുറപ്പെടുവിച്ചത്. അതിൻ്റെ വൈചിത്രം ഒന്ന് വേറെ. ഏതായാലും ഗാർഗി വചക്കിനി ശ്രീശങ്കരൻ പോലും ബഹുമാനാദരങ്ങളോടെ ബ്രഹ്മവാദിനി എന്ന് വിളിക്കുന്നവളാണ്. അവളും അവരുടെ മുമ്പിലേക്കാണ് ജനക മഹാരാജാവ് ഓരോ കുമ്പിലും പതുപ്പത്ത് കാൽപ്പലം സ്വർണം കെട്ടിത്തൂക്കി 1000 പശുക്കളെ കൊണ്ടു നിർത്തുന്നത്. ഒന്നും രണ്ടുമല്ല, 1000 പശുക്കൾ ഓരോ കൊമ്പിലും പതുപ്പത്ത് കാൽപ്പലം സ്വർണം. എന്നിട്ട് ജനകൻ ആ സദസ്യരോടായി പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും വലിയ ബ്രഹ്മിഷ്ഠന് ഈ പശുക്കളെ കൊണ്ടുപോവാം. പണ്ഡിതന്മാർ പശുവിനെയും പരസ്പരവും രാജാവിനെയും മാറി മാറി നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ യാജ്ഞവൽക്കൻ എഴുന്നേറ്റ് ശിഷ്യനെ വിളിച്ചു, സൗമ്യനായ ശ്യാമസ്രവത്തെ ഈ പശുക്കളെ ആശ്രമത്തിലേക്ക് തെളിക്കൂ. ഗോതാവായ അശ്വലൻ എഴുന്നേറ്റു, ഓ നിങ്ങളാണ് ഏറ്റവും വലിയ ബ്രഹ്മിഷ്ഠൻ. മറുപടി രസാവഹമാണ്, അഹോ ബ്രഹ്മിഷ്ഠന് നമസ്കാരം, ഞാൻ പശുക്കളെ കൊണ്ടുപോകാൻ വന്നതാണ്. ഞാനാണ് ബ്രഹ്മനിഷ്ഠെന്ന് പദമില്ല, പറഞ്ഞു പോയെങ്കിൽ വീണു. കാണുന്നതൊക്കെ ബ്രഹ്മനിഷ്ഠയായി കാണുന്നതുകൊണ്ട് അശ്വലനെ ബ്രഹ്മനിഷ്ഠനായി കാണുന്നു. അഹോ ബ്രഹ്മിഷ്ഠന് നമസ്കാരം, ഞാൻ പശുക്കളെ കൊണ്ടുപോകാൻ വന്നതാണ്. അശ്വലൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, നമുക്കതൊന്നും പറഞ്ഞു നേരം കളയണ്ട. ഒട്ടേറെ ചോദ്യങ്ങൾ, ഗ്രഹങ്ങൾ അതിഗ്രഹങ്ങൾ ഒക്കെ ചോദിച്ചു. അതിനൊക്കെ ഉത്തരം പറഞ്ഞു യാജ്ഞവൽക്കൻ. കഴിഞ്ഞ് ബുജ്ജു എഴുന്നേറ്റു, ആർത്തഭാഗന്റെ പുത്രൻ ഋതഭാഗൻ എഴുന്നേറ്റു, ഓരോരുത്തരോടും പറഞ്ഞു തീർത്തു. അതാ എഴുന്നേറ്റു വരുന്നു ഗാർഗി വചക്കിനി. സദസ്യരാകുമെന്ന് നോക്കി അപൂർവമായ തേജസ്സുള്ളവർ ഗാർഗി വചക്കിനി. വളരെ നാടകീയമായാണ് രംഗം. യാജ്ഞവൽക്കനെ നോക്കി ചോദിച്ചു, യാജ്ഞവൽക്കരെ, ദ്യോവിന് മുകളിൽ ദ്യോവാപൃഥ്വികൾക്ക് മധ്യത്തിൽ വൃദ്ധിക്കു താഴെ ഉള്ളതെന്നും ഇല്ലാത്തതെന്നും പറയുന്ന ഈ ലോകങ്ങൾ ഏതിലാണ് ഓതവും ക്രോധവുമായിരിക്കുന്നത്? ഓതവും ക്രോധവും എന്നൊക്കെ പറഞ്ഞാൽ ഊടും പാവുമായിരിക്കുന്നത്. വസ്ത്രം നെയ്യുമ്പോൾ ഊടും പാവും കൊണ്ടാണ് വസ്ത്രം തോന്നുന്നത്, യഥാർത്ഥത്തിൽ വസ്ത്രമില്ല. അതറിഞ്ഞതുകൊണ്ടാണ് പണ്ടുള്ളവർ കുറച്ച് ധരിച്ചിരുന്നത്. ഉടുക്കുമ്പോഴാണ് കൂടുതൽ ഉടുത്തില്ലെന്ന് തോന്നുന്നത്. അതൊന്നും പെട്ടെന്ന് മനസ്സിലാവുമെന്ന് തോന്നില്ല. കാരണം ഉടുക്കാത്ത ഒരു ഞാൻ ഉള്ളിടത്തോളം കാലം ആരുടുത്താലും ഉടുക്കാതെ കാണാൻ കഴിയുമെന്ന് ആർക്കാണ് അറിയാത്തത്? ഡോക്ടർമാർക്കൊഴിച്ച്. അതുകൊണ്ട് ഉടുക്കാത്തതിനെ കൂടെ അറിയുന്ന, ഉടുത്താലും ഉടുക്കാത്തതുപോലെയാകുന്ന ആ വസ്ത്രത്തിൻ്റെ രൂപഭാവങ്ങളെ നോക്കി ഊടും പാവുമെന്ന് പറയുന്ന പോലെ ഈ ലോകങ്ങൾ ഏതിലാണ് ഊടും പാവുമായിരിക്കുന്നത്? യാജ്ഞവൽക്കൻ അക്ഷോഭ്യനായി പറഞ്ഞു, ആകാശങ്ങളിലാണ് ഗാർഗി. ഗാർഗി വിടുന്ന മട്ടില്ല, ആകാശം എന്തിലാണ് ഓതവും ക്രോധവുമായിരിക്കുന്നത്? ചോദ്യം നീണ്ടു നീണ്ട് ഹിരണ്യഗർഭലോകങ്ങൾ വരെ എത്തി. വിട്ടില്ല ഗാർഗി. യാജ്ഞവൽക്കരെ, ഹിരണ്യഗർഭലോകങ്ങൾ ഏതിലാണ് ഓതവും ക്രോധവുമായിരിക്കുന്നത്? ഗാർഗി, നീ അതിപ്രശ്നം ചോദിക്കുന്നു. അറിയാൻ കഴിയാത്തതും അറിയരുതാത്തതുമായ, അറിഞ്ഞാൽ അറിയുന്നവൻ കൂടി അറിവായിത്തീരുന്ന ലോകങ്ങളെ നീ ചോദിക്കുന്നു. അതിസൂക്ഷ്മങ്ങളായ
ആ ലോകങ്ങളെ അപഗ്രഥിക്കുമ്പോൾ അറിവും അറിയുന്നവനും ഒന്നാകയാൽ അത് അറിയുന്നത് ചോദ്യം കൊണ്ടല്ല. നീ അതിപ്രശ്നം ചോദിക്കുന്നു, നിന്റെ തല പൊട്ടിത്തെറിക്കാതിരിക്കട്ടെ. ഗർഭീരുന്നു യാജ്ഞവൽക്കിയരോട് മറ്റൊരുവൻ വീണ്ടും എഴുന്നേറ്റ് ചോദിച്ചു. അവൻ അതിസൂക്ഷ്മങ്ങളായ ലോകങ്ങളിലേക്ക് പോയപ്പോൾ അവന്റെ തല പൊട്ടിത്തെറിക്കുകയും ചെയ്തു. സദസ്യർ യാജ്ഞവൽക്യന്റെ വിജയം സുനിശ്ചിതമാണെന്ന് നിശ്ചയിക്കുമ്പോഴേക്ക് ഗാർഗി ഒന്നുകൂടെ എഴുന്നേറ്റു. ഇത്തവണ ഗാർഗി യാജ്ഞവൽക്യരോട് പറഞ്ഞു, യാജ്ഞവൽക്യരെ, ഈ ജനക മഹാരാജാവോ കാശി രാജാവോ തന്റെ ഞാണയെന്നെ വില്ലിൽ വീണ്ടും കുലയേറ്റുന്നത് പോലെ ഞാൻ രണ്ട് ചോദ്യങ്ങൾ അങ്ങയോട് ചോദിക്കുക. അതിനുത്തരം പറഞ്ഞാൽ അങ്ങ് ബ്രഹ്മിഷ്ഠനാണെന്ന് സമ്മതിക്കാം. ചോദിക്കണം ഗാന്ധി, അക്ഷോഭ്യനായി യാജ്ഞവൽക്യർ പറഞ്ഞു. വീണ്ടും ചോദ്യം അതേ ചോദ്യം ആവർത്തിച്ചു. ദ്യോവിന് മുകളിൽ ദ്യോവാപൃഥ്വികൾക്ക് മധ്യത്തിൽ ഉള്ളതെന്നും ഇല്ലാത്തതെന്നും പറയുന്നത് ഏതിലാണ് ഓതവും ക്രോധവുമായിരിക്കുന്നത്? കേട്ടു നിൽക്കുന്നവർക്ക് ചോദ്യം സെയിമാണ്. യാജ്ഞവൽക്യനും ഗാർഗിക്കും ചോദ്യമൊന്നല്ല. പക്ഷെ ഉത്തരം അതുതന്നെ യാജ്ഞവൽക്യർ പറഞ്ഞു, ആകാശങ്ങളിലാണ്. ഇത്തവണ അല്പം കൂടി സൂക്ഷ്മമായിറങ്ങി ഗാർഗി ചോദിച്ചു, അതേതിലാണ് ഓതവും ക്രോധവുമായിരിക്കുന്നത്? ഇത്തവണ യാജ്ഞവൽക്യർ വഴിവളഞ്ഞില്ല, അക്ഷരങ്ങളിലാണ് ഗാർഗി. ഇനി ഗാർഗി ചോദിച്ചില്ല, യാജ്ഞവൽക്യർ അങ്ങോട്ട് പറഞ്ഞു. ഗാർഗി, ഏതൊരുവനാണോ മനുഷ്യനായിട്ടും ഈ അക്ഷരങ്ങളെ അറിയാതിരിക്കുന്നത് അവൻ കൃപണനാണ്, അനുകമ്പ്യനാണ്. ഏതൊരുവനാണോ അതിനെ അറിയുന്നത് അവൻ ബ്രാഹ്മണനാണ്. അക്ഷരങ്ങളിലാണ് ഗാർഗി ഇതെല്ലാം ഓതവും ക്രോധവുമായിരിക്കുന്നത്. ഈ ജന്മം നാശമില്ലാത്ത ബോധമായ അക്ഷരത്തെ അറിയാനാണ്. അതറിയാത്തവൻ അനുകമ്പ്യനാണ്. ഉപനിഷത്തിൽ അനുകമ്പയുള്ളവൻ അറിയുന്നവനും അനുകമ്പ്യൻ കൃപണൻ അറിയാത്തവനുമാണ്. ഈ ഉപനിഷത് സന്ദേശത്തിൻ്റെ മൗനമന്ദഹാസം അനുകമ്പാദശകത്തിലുടനീളം കാണാം. ഉപനിഷത് പ്രോക്തമായ ഈ മഹത് സന്ദേശം ഈ ജീവി നമുക്ക് കിട്ടിയിട്ടും ഈ ഭൂമിയിൽ നിന്ന് അക്ഷരമറിയാതെ തിരിയേണ്ടി വന്നാൽ ക്ഷരമായത് മുഴുവൻ പഠിച്ചിട്ട് എന്ത് കാര്യം? അതിനായിരിക്കട്ടെ മഹദനുഗ്രഹമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാൻ യതിശ്രേഷ്ഠനായ ഗുരുകൽപ്പനായ ലോകമെന്നും ശങ്കര സമ്പ്രദായത്തിൻ്റെ ജ്ഞാനമഹിമ പാടി പുകഴ്ത്തിയ പുംസ്കോകിലമായ ചിന്മയാനന്ദജിയുടെ ഭക്തന്മാരെയും പിന്മുറക്കാരെയും ഒക്കെ ഒന്ന് കാണാൻ, അവരോടൊപ്പം അല്പനേരം ഇരിക്കാൻ ഇടയാക്കിയ മഹോന്നത സന്ദർഭത്തെ മഹാഭാഗ്യമായി കണ്ടുകൊണ്ട് ആ യതിശ്രേഷ്ഠന്റെ ധ്യാന മനന ലോകങ്ങൾ ഉണർത്തിയ
സാമ്പ്രദായിക ബദ്ധയുടെ മണിമന്ദിരത്തിലിരുന്ന് അതുപോലെ അതിനു മുമ്പൊരു കാലത്ത് ഭാരതീയ നവോത്ഥാനത്തിന്റെ ആധ്യാത്മിക ഔന്നത്യത്തിന്റെ അനന്തലോകങ്ങളെ നൽകിയ ഒരു ഗുരുശ്രേഷ്ഠനെ സ്മരിക്കാനും അദ്ദേഹത്തിന്റെ അവതാരങ്ങൾ ഓർക്കാനും അദ്ദേഹത്തിന്റെ ദർശനം പഠിക്കാനും പഠിപ്പിക്കുവാനെന്ന് ഞാൻ പറയുന്നില്ല, അത് കൃത്രിമസാധ്യമാണ്. എന്റെ ആചാര്യന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചത് അവരൊക്കെയാണ് ഇരിക്കുന്നതെന്നോർത്ത് മനനം ചെയ്യാനുള്ള ശ്രമസാധ്യമായൊരു പണി മാത്രമേ ഞാൻ എന്നും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വക്രത എന്നതിനേക്കാൾ എന്റെ ആചാര്യന്മാരുടെ വാക്കുകൾ എന്നിലൂടെ വരുമെങ്കിൽ അതിന്റെ ശ്രോതാവായിരിക്കാനാണ് എനിക്കിഷ്ടവും. അതിൽ വന്നുപോയ വിശകുകൾ, ശയ്യാഭംഗങ്ങൾ, ശൈലീഭംഗങ്ങൾ, പാകപ്പിഴകൾ, ഉച്ചാരണ അസംബന്ധങ്ങൾ എന്ന് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ഇടയിലെ പണ്ഡിതന്മാർക്ക് എപ്പോഴെങ്കിലും അലോസരമായി തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ന്യൂനതകൾ അത്രയും എന്റേത് മാത്രമാണ്. വാക്കും മനസ്സും ശരീരവും കൊണ്ടുള്ള നിങ്ങളുടെ ശിക്ഷകൾ എന്നിൽ മാത്രം ഒതുക്കി നിർത്തേണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും നന്മയുണ്ടെങ്കിൽ, അനുകമ്പയുണ്ടെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ അതെല്ലാം അസ്മാദൃശ്യരായ ഭാരതീയരും പാശ്ചാത്യരും ആയ എന്റെ പൂർവാചാര്യന്മാരുടെ ഓസ്യത്തിൽ നിന്നാണ്. ആരുടെ കാൽമഹേന്ദു മരീചികളെ അന്യുനം തുടരുവാൻ ആഗ്രഹിക്കുന്നുവോ ആ പുണ്യശ്ലോകന്മാരുടെ അരവിന്ദ നിഗൂഢതകളാണ്. അവയ്ക്കുള്ള നമസ്കാരങ്ങൾ അവരുടെ പാദാന്തികത്തിൽ തന്നെ ഒതുക്കി നിർത്തേണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ തരുണത്തിൽ ഈ ധന്യമായ മുഹൂർത്തത്തിനും സ്ഥാപനത്തിനും അതുമായി ഇടപെട്ട് ആധ്യാത്മിക പുഷ്ടിക്ക് ശ്രമിക്കുന്നവരുമായ നിങ്ങളെയെല്ലാം ഓർമ്മിച്ചുകൊണ്ട് ആ ആനന്ദം അഭംഗുരം തുടരാൻ പരമകാമൂർണികരായ ആചാര്യവര്യന്മാരുടെ പരമ്പര അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓം സത് തത് എന്ന വേദപുരുളനവരം പ്രജ്വലിക്കുന്ന ദിവ്യസ്വന്ത ശ്രീപുണ്ട് പദാശ്രിത സുജനതവിക്കാത്മബോധം വളർത്തി ശാന്താത്മാവായി സദാതസ്മൃതിയൊടുവിലസും ദൈവമേ ശ്രീ സദ്ഗുരു നാരായണ സ്വാമി കൃപാദപത്മം തൊഴുന്നൻ ഗുരുവര കരുണാദേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമിതിൽ ഒരു ദൈവം മറ്റൊരിക്കില്ല പാർത്താൽ പരമശിവനദാമോദാരിനെ കൈതൊടുന്ന് ഗംഗാസംഗീതമൗരിയിൽ വണികണം കൊണ്ടുള്ള മാറ്റങ്ങളും തുങ്കശ്രീതി തരുന്ന ബിങ്കളും അണിഞ്ഞിടുന്ന കാലാന്തകൻ അംഗം വാരി ഗിരീന്ദ്രകന്യക തനിക്കായിട്ട് നൽകിയിടുവോൻ ചെങ്ങന്നൂരമരുന്ന ശങ്കരനിൽ കെറ്റം തുണച്ചീടണം. ഹരി ഓം ഹരി.